യെസ്, ഇക്കണോമിക്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇക്കണോമിക്സിൽ ഇക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ, 5-year plans, ദൻ നീതി ആയോഗ്, അതുപോലെ ഇക്കണോമിക് പോളിസീസ്, ന്യൂ ഇക്കണോമിക് പോളിസി, ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ആദ്യം ഇക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ, ദെൻ 5-year plans. ഓക്കെ, യെസ്. അപ്പോൾ എന്താണ് ഇക്കണോമിക് പ്ലാനിംഗ്? ഇക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടേം പ്ലാൻ ആണ് അല്ലേ. ഒരു ഗവൺമെൻറ്, ഇപ്പം ഇന്ത്യയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ ഇക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടേമിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, രാജ്യത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ എഫിഷ്യൻ്റായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള യൂട്ടിലൈസ് ചെയ്ത് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു പ്ലാൻ, ഒരു പ്രിപ്പറേഷൻ, അതാണ് ഇക്കണോമിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ അല്ലേ. സോ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യമെടുത്താൽ, ഇന്ത്യ 1947 നമുക്കറിയാം സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ വളരെ വർഷങ്ങളോളം ഒരു ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കണോമി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരെയധികം തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തെ മാറ്റാൻ, രാജ്യത്തിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വളരെ കൃത്യമായിട്ടുള്ളൊരു ഇക്കണോമിക് പ്ലാനിങ് ആവശ്യമായിരുന്നു. കാരണം അത്രയധികം തകർന്നു കിടക്കുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിയെടുക്കണമെങ്കിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി, അന്ന് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് കൃത്യമായി ഏതൊക്കെ മേഖലകളിലാണോ വേണ്ടത് ആ മേഖലകളിൽ കൃത്യമായി വിനിയോഗിക്കാൻ, അതൊരു വളരെയധികം പ്ലാനിങ്ങോടുകൂടെ ഒരു ലോങ് ടേം പ്ലാൻ അതിലുണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് ഡെവലപ്മെൻറ്റ് സാധ്യമാവുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഇക്കണോമിക് പ്ലാനിങ് എന്നുള്ളത് വളരെ പ്രോപ്പറായി, കൃത്യമായി ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്നിരുന്നു. അപ്പം ആക്ച്വലി ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇന്ന് നമ്മുടെ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായും അന്നത്തെ കൃത്യമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ കൃത്യമായിട്ടുള്ളൊരു ഇക്കണോമിക് പ്ലാനിങ്ങിലൂടെ പദ്ധതികൾ നടപ്പിലാക്കിയതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് കൈവരിച്ചിട്ടുള്ള പുരോഗതികൾ. ഓക്കെ, സോ അതാണ് ഒരു ഇക്കണോമിക് പ്ലാനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇന്ത്യയുടെ കാര്യമെടുത്താൽ, ഞാൻ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് വളരെയധികം സമ്പദ് വ്യവസ്ഥ, ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ 1920s 1930s ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് അത് വളരെയധികം തകർന്നുകൊണ്ടിരിക്കുക എന്നുള്ള സാഹചര്യമൊക്കെ പൊതുവെ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലായൊരു സാഹചര്യമായിരുന്നു അല്ലേ. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ ആ സമയത്ത് നടന്നിട്ടുണ്ട്. സോ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അറിവുണ്ടായിരുന്നു ഇനി രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു ഇക്കണോമിക് പ്ലാനിങ് ആവശ്യമാണെന്നുള്ളത്. സോ ആദ്യം നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം അതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കാം. അതായത് ഒരു 1940s ആ ഒരു സമയത്ത് തന്നെ ഒരു പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ഐഡിയ, നമ്മുടെ രാജ്യത്തിൻ്റെ അപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമ്പദ് വ്യവസ്ഥയെ റീബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്വാതന്ത്ര്യം ലഭിക്കുമെന്നുള്ളൊരു സാഹചര്യമായല്ലേ 1940s. അപ്പോൾ അതിനുവേണ്ടി കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് വേണം. ദ ഐഡിയ ഓഫ് പ്ലാനിങ് എന്ന് പറയുന്ന ഐഡിയ ആ സമയത്ത് തന്നെ ഡിസ്കഷൻസിൽ വന്നിരുന്നു. അപ്പോൾ ആ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇപ്പം 1934 വിശ്വേശ്വരയ്യ പ്ലാൻ, അപ്പം ഞാൻ ഈ പറയുന്നത് കുറച്ചധികം ഈ ഒരു ഇക്കണോമിക് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള കുറച്ച് ഡിസ്കഷൻസ് ആണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പലതരം പ്ലാൻസ് പലരും മുന്നോട്ട് വെച്ചിരുന്നു. അപ്പം ആ ഒരു ഹിസ്റ്ററി നോക്കിയതിന് ശേഷം ഒറിജിനലായിട്ട് ആ ഒരു ഹിസ്റ്ററി, ആ ഹിസ്റ്റോറിക്കലായിട്ട് പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ പിന്നെ പ്ലാനിങ് നടന്നത് എന്നുള്ളതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ സാ ആ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, ആദ്യം വിശ്വേശ്വരയ്യ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ, അതായത് 1934 എം വിശ്വേശ്വരയ്യ അദ്ദേഹം ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരുന്നു, പ്ലാൻഡ് ഇക്കണോമി ഇൻ ഇന്ത്യ പറഞ്ഞിട്ടുള്ളൊരു പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്, അപ്പോൾ 34 എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻസിന് മുമ്പാണ് അല്ലേ. സോ ആ സമയത്ത് ഇനി നമ്മുടെ രാജ്യം ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയുള്ളൊരു പ്ലാനിലൂടെ ആയിരിക്കണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ അതിൽ കൊടുത്തിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് വിശ്വേശ്വരയ്യ പ്ലാൻ എന്നുള്ളൊരു കാര്യം 1934 ആ ഒരു പ്ലാൻഡ് ഇക്കണോമി ഇൻ ഇന്ത്യ എന്നുള്ള പുസ്തകത്തിലൂടെ വിശ്വേശ്വരയ്യ പ്ലാൻ എന്ന് പറയുന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം അതൊരു പ്ലാൻ, ഒരു നമ്മുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനൊക്കെ മുമ്പ് ഡിസ്കഷനിൽ വന്നിട്ടുള്ളൊരു പ്ലാനായിരുന്നു വിശ്വേശ്വരയ്യ പ്ലാൻ. ദെൻ മറ്റൊരു കാര്യം, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 1938 സുഭാഷ് ചന്ദ്രബോസ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചെയർമാൻഷിപ്പിൽ ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. സോ ഈ ഒരു കമ്മിറ്റിയുടെ ഗോളും എന്തായിരുന്നു? ഒരു ഇക്കണോമിക് പ്ലാൻ കൊണ്ടുവരിക,
ഇന്ത്യയുടെ ആ ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തെ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, രാജ്യത്തിന് മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു ഇക്കണോമിക് പ്ലാൻ കൊണ്ടുവരണം എന്നുള്ളൊരു ഗോളുമായിട്ട് ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 1938 എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. ദെൻ മറ്റൊരു പ്ലാൻ ബോംബെ പ്ലാൻ, അതാണ്. അത് നമ്മുടെ രാജ്യത്തെ കുറച്ച് ഇൻഡസ്ട്രിയലിസ്റ്റ്സ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചേർന്ന് ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചിരുന്നു. അതാണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. 1944 ആ ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ദെൻ ഗാന്ധിയൻ പ്ലാൻ, എസ് എൻ അഗർവാൾ, അദ്ദേഹമാണ് ഗാന്ധിയൻ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം അതിൽ ഗാന്ധിജിയുടെ ഒരു ഐഡിയാസ് ഉണ്ടല്ലോ, ലൈക്ക് ഇപ്പം സ്മോൾ യൂണിറ്റ് പ്രൊഡക്ഷൻ, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി അഗ്രികൾച്ചർ ഉപയോഗിക്കുന്നതും, സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള വില്ലേജുകളിൽ സെൽഫ് സഫിഷ്യൻസി വരണം, അത്തരം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എസ് എൻ അഗർവാൾ ഒരു ഗാന്ധിയൻ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ദെൻ എം എൻ റോയ് അദ്ദേഹം പീപ്പിൾസ് പ്ലാൻ ഇൻ 1945 അദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ് പീപ്പിൾസ് പ്ലാൻ. ഓക്കെ, അത് മാനുഫാക്ചറിങ്ങും കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഇൻഡസ്ട്രിയൽ സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ അദ്ദേഹവും ഇതുപോലെ പ്രപ്പോസ് ചെയ്തിരുന്നു. അതാണ് പീപ്പിൾസ് പ്ലാൻ. എം എൻ റോയ് ആണ്, അദ്ദേഹമാണ് നമ്മൾ പോളിറ്റി പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആദ്യമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് എം എൻ റോയ് ആണ്. സോ 1945 എം എൻ റോയ് പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ദെൻ സർവോദയ പ്ലാൻ, അതായത് സർവോദയ, വിനോബ ഭാവയുടെ സർവോദയ എന്നുള്ള ഐഡിയ, അത് ഇൻസ്പയർഡ് ആയിട്ട് ജയപ്രകാശ് നാരായൺ സർവോദയ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൽ കൂടുതൽ ഈ ഫോറിൻ ടെക്നോളജി ഒന്നും വേണ്ട, ലാൻഡ് റിഫോംസ് വേണം, ഡിസെൻട്രലൈസേഷൻ പ്ലാനിങ് ആക്ടിവിറ്റീസ് ഒക്കെ ഡിസെൻട്രലൈസ്ഡ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ എംഫസൈസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനായിരുന്നു സർവോദയ പ്ലാൻ. ഓക്കെ, സോ ഇത്രയും പ്ലാനുകൾ. അപ്പം നമ്മുടെ രാജ്യത്ത് ഇക്കണോമിക് പ്ലാനിങ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡിസ്കഷൻസ് വന്നു എന്ന് ഞാൻ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് 1940s, 1930s, 1940s ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യത്യസ്ത തരം പ്ലാനുകളാണ്. അപ്പം വിശ്വേശ്വരയ്യ പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എം വിശ്വേശ്വരയ്യ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ. ദെൻ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞു, ദെൻ ബോംബെ പ്ലാൻ, ദെൻ ഗാന്ധിയൻ പ്ലാൻ, ദെൻ എം എൻ റോയ് പറഞ്ഞിട്ടുള്ള പീപ്പിൾസ് പ്ലാൻ, ദെൻ സർവോദയ പ്ലാൻ, ജയപ്രകാശ് നാരായൺ പറഞ്ഞിട്ടുള്ള സർവോദയ പ്ലാൻ. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് പ്ലാൻസ് ഡിസ്കസ്ഡ് ആയി. ഓക്കെ, അപ്പം നമ്മുടെ രാജ്യത്ത് ഇക്കണോമിക് പ്ലാൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഏതൊക്കെ തരം പ്ലാൻസ് ആണ് ഉണ്ടായിരുന്നത്, ഐ മീൻ ഡിസ്കഷനിൽ വന്ന കുറച്ച് പ്ലാൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം അതാണ് ഒരു ഹിസ്റ്റോറിക്കലായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനുശേഷം നമ്മുടെ രാജ്യത്ത് നമ്മൾ മുന്നോട്ട് വെച്ച ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത് 5-year plans ആയിരുന്നു. ഓക്കെ, സോ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് 5-year plan, പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു കോൺസെപ്റ്റ്, ഈ 5-year plan എന്ന് പറയുന്ന കോൺസെപ്റ്റ് സോവിയറ്റ് യൂണിയൻ, ഈ ഒരു ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സോഷ്യലിസ്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു അല്ലേ. സോ അതുകൊണ്ട് അദ്ദേഹം സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന, സോവിയറ്റ് യൂണിയനിലാണ് ഈ ഒരു 5-year plans ഉണ്ടായിരുന്നത്. സോ അത് ഇൻസ്പയർ ആയിട്ട് ആ ഒരു ഐഡിയയാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ കൊണ്ടുവന്നത്. അങ്ങനെ 5-year plans ആണ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന ആ ഒരു ഇന്ത്യയിലെ ഇക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്നത് 5-year plans ആയിരുന്നു. സോ ഈ 5-year plans എന്ന് പറയുന്നത് 1951 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു. അതിനുശേഷം 1951 മുതൽ 2017 വരെ നമ്മൾ ഫോളോ ചെയ്തത് 5-year plans ആയിരുന്നു. ഓക്കെ, 1951 മുതൽ 2017 വരെ ഈ ഒരു 5-year plans ആണ് ഇന്ത്യ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 5-year plan എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ, എങ്ങനെയാണ് ഒരു നമ്മുടെ രാജ്യം ഒരു ഡോക്യുമെൻ്റ്, അതിൽ ഇൻകമും എക്സ്പെൻഡിച്ചറും ഓരോ 5 years ഏതൊക്കെ രീതിയിൽ വേണം എന്നുള്ളത് കൃത്യമായി പ്ലാൻ ചെയ്തിരിക്കും. അതാണ് 5-year plans. ഓരോ 5-year plansിലും ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ സെക്ടറിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏതൊക്കെ സെക്ടറിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടർ ആവാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് രാജ്യത്തിൻ്റെ ആ ഒരു സമയത്ത് അവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ. വളരെയധികം സമ്പദ് വ്യവസ്ഥ വളരെയധികം തകർന്നൊരു സമയമാണ്. സോ പല മേഖലകളിൽ, ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണെന്ന് നോട്ട് ചെയ്യുന്നു, അതുപോലെ അതുമായി റിലേറ്റഡ് ആയി ഏത് രീതിയിൽ പണം ചിലവഴിക്കണം, എത്ര ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതൊക്കെ നമ്മളൊരു മുൻകൂട്ടി കാണുന്നു. അത്രയും ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ സാധിച്ചുവെന്ന് ആ 5-year plan എൻഡ് ചെയ്യുമ്പോൾ നോക്കുന്നു. ആ ഒരു രീതിയിലാണ് 5-year plans വർക്ക് ആവുന്നത്. ഓക്കെ, യെസ്. സോ ആ സമയത്ത് മെയിൻലി ഒരു ഗവൺമെൻറ് ഒരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യും, ഇൻകമും എക്സ്പെൻഡിച്ചറും, 5 years ഇൻകമും എക്സ്പെൻഡിച്ചറും വെച്ചിട്ടൊരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ദെൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ, അതുപോലെ സ്റ്റേറ്റ്സിലൊക്കെ
നോൺ പ്ലാൻ ബജറ്റും പ്ലാൻ ബജറ്റും എന്നുള്ളൊരു ഡിവിഷൻ ഉണ്ടായിരിക്കും. ഈ നോൺ പ്ലാൻ ബജറ്റിൽ സാധാരണ എങ്ങനെയാണ് ഒരു ഇയർലി നമ്മൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്ന ആ കാര്യങ്ങളും, പ്ലാൻഡ് ബജറ്റിൽ ഈ ഫൈവ് ഇയർ ബേസിസിൽ എങ്ങനെയായിരിക്കണം പ്രയോറിറ്റീസ് എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ ബജറ്റിലൊക്കെ ഒരു ഡിവിഷനൊക്കെ കൊണ്ടുവന്ന് ആ രീതിയിലാണ് നമ്മളിത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ഒരു ഫൈവ് ഇയർ പ്ലാൻസ്. അപ്പോൾ ഇന്ത്യയുടെ എക്കണോമിക് പ്ലാനിംഗ് ആണ് ഫൈവ് ഇയർ പ്ലാൻ. നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം അഡോപ്റ്റ് ചെയ്തതാണ് ഫൈവ് ഇയർ പ്ലാൻ. എവിടുന്നാണ് ഇൻസ്പിറേഷൻ? സോവിയറ്റ് യൂണിയനിൽ നിന്ന്. ഓക്കെ, യെസ്. സോ ഈ ഒരു ഫൈവ് ഇയർ പ്ലാൻ, ഈ ഒരു ഫൈവ് ഇയർ പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് റെഗുലേറ്റ് ചെയ്യുക എല്ലാം ചെയ്യാൻ വേണ്ടി ഒരു ബോഡി ഉണ്ടായിരുന്നു, അതാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാനിംഗ് കമ്മീഷനാണ് ഈ ഫൈവ് ഇയർ പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും എല്ലാം പ്ലാനിംഗ് കമ്മീഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 1951 മുതൽ 2017 വരെയാണ് ഈ ഒരു ഫൈവ് ഇയർ പ്ലാൻസ് ഉണ്ടായത്. അതിനുശേഷം ഇതുണ്ടായിട്ടില്ല. സോ അതെന്താണ് പ്ലാനിംഗ് കമ്മീഷൻ, അല്ലെങ്കിൽ ഈ ഒരു ഫൈവ് ഇയർ പ്ലാൻ എന്നുള്ള രീതിയിലുള്ള നമ്മുടെ ഇക്കണോമിക് പ്ലാനിംഗ് മെത്തേഡ് നമ്മൾ ചേഞ്ച് ചെയ്തു. എങ്ങനെയാണ് ഈ ഒരു പ്ലാനിംഗ് കമ്മീഷനെ ഒരു തിങ്ക് ടാങ്ക് ആയിട്ടുള്ള നീതി ആയോഗ് എന്നുള്ള പുതിയൊരു ബോഡി കൊണ്ടുവന്നു ഗവൺമെൻറ്. 2015 അങ്ങനെ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തു നീതി ആയോഗ്. അപ്പം ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു പ്ലാനിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ ഫൈവ് ഇയർ പ്ലാൻസ് അല്ല ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നീതി ആയോഗാണ് നമ്മുടെ രാജ്യത്തെ പ്ലാനിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, സോ പ്ലാനിംഗ് കമ്മീഷനെ നമ്മൾ നീതി ആയോഗ് കൊണ്ടുവന്ന് 2015 റീപ്ലേസ് ചെയ്തു. യെസ്, അപ്പോൾ അങ്ങനെയാണ്. ഇനി അപ്പോൾ ഞാൻ പ്ലാനിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ബോഡിയാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. പ്ലാനിംഗ് കമ്മീഷൻ അപ്പോൾ ഇപ്പോൾ നിലവിലില്ലാത്തൊരു ബോഡിയാണ്, ഇപ്പോൾ നീതി ആയോഗ് ആണ് വന്നത്. പക്ഷേ പ്ലാനിംഗ് കമ്മീഷൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കണോമിക് പ്ലാനിങ്ങിൽ അത്രയധികം പ്രാധാന്യമുണ്ടായിരുന്ന, ഇത്രയും കാലം ഫൈവ് ഇയർ പ്ലാൻസ് ആണ് നമ്മുടെ രാജ്യത്തെ ഇക്കണോമിക് പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നത് അല്ലേ. സോ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. സോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. സോ പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പോൾ ഇല്ല, ആക്റ്റീവ് അല്ല. ഓക്കെ, സോ അത് നമ്മുടെ രാജ്യത്തെ ഈ പോളിസി മേക്കിൽ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ച് നമ്മൾ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അത്രയും തകർന്നൊരു സമ്പദ് വ്യവസ്ഥയെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിക്കാൻ, ഇത്രയും വർഷങ്ങളോളം പ്ലാൻ ചെയ്യാൻ രാജ്യത്തിൻ്റെ പോളിസി മേക്കിങ്ങിലും ഗവേണൻസിലൊക്കെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ അതൊരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ, അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളൊരു ബോഡിയല്ല. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോഡീസ് ഉണ്ട് അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു നിയമപ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പക്ഷേ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണലാണ്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ആണ്. അതൊരു ഒരു റെസൊല്യൂഷൻ, ഗവൺമെൻറ് ഒരു റെസൊല്യൂഷനിലൂടെയാണ് ഈ ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്തത്, ഗവൺമെൻറ് റെസൊല്യൂഷനിലൂടെയാണ്. അപ്പോൾ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല. ഗവൺമെൻറ് ഒരു റെസൊല്യൂഷൻ വഴിയാണ് ഈ ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്തത് എന്നായിരുന്നു. മാർച്ചിലാണ്, 1950 പ്ലാനിംഗ് കമ്മീഷൻ ഫോം ആയത്. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞ പോലെ പ്ലാനിംഗ് കമ്മീഷൻ്റെ മെയിൻ ഫങ്ഷൻ എന്തായിരുന്നു? ഈ ഫൈവ് ഇയർ പ്ലാൻസ് ഫോമുലേറ്റ് ചെയ്യുന്നു, ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നത് പ്ലാനിംഗ് കമ്മീഷനായിരുന്നു. ദെൻ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു അഡ്വിസറി ബോഡിയായിരുന്നു. പ്രത്യേകിച്ചും ഇക്കണോമിക് ഡെവലപ്മെൻറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു അഡ്വിസറി ബോഡിയായിട്ട് പ്രവർത്തിച്ചിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷനെ ഹെഡ് ചെയ്യുന്ന ആരാണ്? പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഫസ്റ്റ് ചെയർമാൻ ആരായിരുന്നിരിക്കും? ജവഹർലാൽ നെഹ്റു. ലാസ്റ്റ് നരേന്ദ്രമോദിയായിരുന്നു. ഓക്കെ, ദെൻ പ്ലാനിംഗ് കമ്മീഷൻ നമ്മുടെ രാജ്യത്തെ എല്ലാ റിസോഴ്സസും, പ്രിവിയസ് റിസോഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം ഇവാലുവേറ്റ് ചെയ്യും. ദെൻ പ്രൊഡക്റ്റീവായിട്ടുള്ള, ഈ ഒരു നമ്മുടെ രാജ്യത്തിനുള്ള റിസോഴ്സസിനെ പ്രൊഡക്റ്റീവായിട്ട് ബാലൻസ്ഡ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം, പ്രയോറിറ്റൈസ് ചെയ്യാം ഉപയോഗത്തിന് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് പ്ലാനിംഗ് കമ്മീഷനാണ്. ഓക്കെ, സോ ഈ ഒരു ബോഡിയാണ് ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് നീതി ആയോഗാണുള്ളത്. പക്ഷേ പ്ലാനിംഗ് കമ്മീഷൻ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പങ്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ വഹിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സോ ഫൈവ് ഇയർ പ്ലാൻസ് പഠിക്കുമ്പോൾ, ഇന്ത്യൻ ഇക്കണോമിയുടെ പ്ലാനിംഗ് പഠിക്കുമ്പോൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. യെസ്. ഇനി നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, പ്ലാനിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ബോഡിയാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ ഡെവലപ്മെൻറ്റ് ഡിസിഷൻസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഹയസ്റ്റ് ബോഡിയായിട്ടാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിനെ കണക്കാക്കുന്നത്. ഇത് ഫോം ചെയ്തത് 1952
ഓക്കെ, സോ നമ്മുടെ 5-year plans അത് 5-year plans കാര്യങ്ങളിൽ അസിസ്റ്റ് ചെയ്യാനും എല്ലാം റിസോഴ്സസിനെ അസസ് ചെയ്യാനും അതുമായി റിലേറ്റഡ് ആയിട്ട് 5-year plans നടപ്പിലാക്കുന്നതിൽ പ്ലാനിംഗ് കമ്മീഷൻ പോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ അല്ലാതെ മറ്റൊരു ബോഡി അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ബോഡിയാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. 1952 അത് ഫോം ചെയ്തത്. സോ അത് ഫോം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആദ്യത്തെ 5-year plan ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓക്കെ, സോ അത് നമ്മുടെ ഈ പ്ലാൻസിൻ്റെ എല്ലാം നമ്മുടെ രാജ്യത്തെ ഈ ഒരു ഇക്കണോമിക് പ്ലാനിംഗിൽ ഈ 5-year plans ഒക്കെ ഫംഗ്ഷനിങ് റിവ്യൂ ചെയ്യുന്നു, മെഷേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ രാജ്യത്തിന് ഒരു റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്തിന് വേണ്ടിയും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള അത് 5-year plans റിലേറ്റഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് 5-year plans സ്റ്റാർട്ട് ഓരോ 5-year plansിനും വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് സെറ്റ് ചെയ്യാനും പ്ലാൻസ് റിവ്യൂ ചെയ്യാനും എല്ലാം ഈ ഒരു നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിന് വളരെയധികം പങ്കുവഹിക്കുന്ന ഒരു ബോഡിയാണ് ഈ ഒരു നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ദെൻ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൽ പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ്, ദെൻ ക്യാബിനറ്റ്, എല്ലാ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും, ദെൻ യൂണിയൻ ടെറിട്ടറീസിൻ്റെ കാര്യത്തിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതുപോലെ പ്ലാനിംഗ് കമ്മീഷനിലെ മെമ്പേഴ്സ്, ഇത്രയും മെമ്പേഴ്സൊക്കെയാണ് ഈ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൽ ഉണ്ടായിരുന്നത്. സോ നമ്മളിപ്പോൾ ഇന്ത്യയുടെ പ്ലാനിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ 5-year plans എന്താന്ന് പറഞ്ഞു, ദെൻ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞു, ദെൻ 5-year plans അതോടൊപ്പം തന്നെ അസിസ്റ്റ് ചെയ്തിരുന്ന ഒരു ബോഡിയാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. സോ ഇത്രയും ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, ഇനി നമുക്ക് 5-year plans നോക്കാം. അപ്പോൾ 5-year plans ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, സോ ആദ്യം ഫസ്റ്റ് 5-year plan, ആദ്യത്തെ 5-year plan, ഫസ്റ്റ് 5-year plan. ഫസ്റ്റ് 5-year plan ലോഞ്ച് ചെയ്തത് എന്നാണ്, 1951-56 അല്ലേ. ഓരോ പ്ലാനും ഒരു 5 years അപ്പോൾ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 1951-56 ആണ്. അന്നത്തെ നെഹ്റു ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. അപ്പോൾ നെഹ്റുവിൻ്റെ കീഴിലാണ് വരുന്നത്, ലീഡർഷിപ്പ് ഓഫ് നെഹ്റു. സോ ഫസ്റ്റ് 5-year plan 1951-56. ആ ഒരു 5-year plan ബേസ് ചെയ്തിരുന്നത് ഹെറോഡ് ഡോമർ മോഡലാണ്. സോ ആ ഒരു മോഡൽ, നമ്മൾ ആ ഒരു 5-year plan ഫോളോ ചെയ്തിരുന്നൊരു മോഡൽ എന്ന് പറയുന്നത് ഹെറോഡ് ഡോമർ മോഡൽ. സോ പലതരത്തിലുള്ള ഇക്കണോമിക് പോളിസീസ് പറയുന്ന മോഡൽസ് ഉണ്ടല്ലേ, പല തരത്തിലുള്ള പോളിസീസും പല ഇക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല ഡിഫറെൻറ്റ് പോളിസീസ്, ഡിഫറെൻറ്റ് മോഡൽസ് നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൽ ഫോളോ ചെയ്തത് ഹെറോഡ് ഡോമർ മോഡലായിരുന്നു. ദെൻ ഈ ഒരു ഫസ്റ്റ് 5-year plan നമ്മൾ അഡ്രസ്സ് ചെയ്ത് മെയിനായിട്ട് ഫോക്കസ്, അപ്പോൾ ഓരോ 5-year planലും ഏതെങ്കിലും ഒരു മെയിൻ ഏരിയയിൽ ഫോക്കസ് ചെയ്യും. സോ ഇതിൽ ഫസ്റ്റ് 5-year planൽ അഗ്രേറിയൻ സെക്ടർ ആയിരുന്നു, അതായത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മുടെ രാജ്യം ഒരു അഗ്രികൾച്ചറിന്, ഒരു അഗ്രേറിയൻ സൊസൈറ്റി എന്നൊക്കെ പറയാം അല്ലേ, കൂടുതൽ അഗ്രികൾച്ചറിന് പ്രാധാന്യം, അല്ലെങ്കിൽ അഗ്രികൾച്ചറാണ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഇപ്പോഴും ആയിട്ടുള്ള രാജ്യമാണ്. അപ്പം പ്രൈമറി സെക്ടറിൽ, അപ്പം അതുകൊണ്ട് തന്നെ അഗ്രേറിയൻ സെക്ടറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. ദെൻ ഡാംസ്, ഇറിഗേഷൻ, അഗ്രികൾച്ചർ അഗ്രേറിയൻ സെക്ടർ എന്ന് പറയുമ്പോൾ അവിടെ ഇറിഗേഷൻ്റെ ആവശ്യമുണ്ട്, ഡാംസിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഡാമുകൾ വളരെ പ്രധാനപ്പെട്ട ചില ഡാമുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്തൊരു സമയമാണിത്. ഇറിഗേഷനിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തു. സോ അതായിരുന്നു ഈ ഒരു ഫസ്റ്റ് 5-year plan മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ദെൻ ഈ ഒരു ഫസ്റ്റ് 5-year plan സക്സസ്ഫുൾ ആയിരുന്നു. സോ ഓരോ 5-year planലും നമ്മൾ എത്ര ഗ്രോത്ത് റേറ്റ്, എത്രത്തോളം വളർച്ച നിരക്ക് വേണം എന്നുള്ളത് പറയും, അതിൽ എത്ര അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ഫസ്റ്റ് 5-year plan നമ്മുടെ ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് 2.1% ആയിരുന്നു. പക്ഷേ അത് നമ്മൾ അച്ചീവ് ചെയ്തത് 3.6% ആയിരുന്നു. സോ വളരെ നല്ലൊരു ഗ്രോത്ത് അല്ലേ, ടാർഗറ്റിനേക്കാൾ കൂടുതൽ ഗ്രോത്ത്. സോ അതാണ് ആ ഒരു പ്ലാൻ, അതുകൊണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലാൻ ആയിരുന്നു. ദെൻ ഈ ഒരു പ്ലാനിൻ്റെ എൻഡിലൊക്കെ ആയിട്ടാണ് നമ്മുടെ രാജ്യത്തെ IITs എല്ലാം സെറ്റപ്പ് ആയത്. ഓക്കെ, രാജ്യത്തെ IITs സെറ്റപ്പ് ആയത് ഈ ഒരു പ്ലാനിൻ്റെ എൻഡിലായിരുന്നു. സോ അതാണ് ഫസ്റ്റ് 5-year plan. ദെൻ സെക്കൻഡ് 5-year plan, ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 1956-61 ആ ഒരു സമയത്താണ് സെക്കൻഡ് 5-year plan. നെഹ്റു തന്നെയായിരുന്നു അന്നും പ്രൈം മിനിസ്റ്റർ. അത് മഹലനോബിസ് മോഡലായിരുന്നു. ഓക്കെ, അതാണ് സെക്കൻഡ് 5-year plan മോഡൽ. ദെൻ ഈ ഒരു 5-year plan ഫസ്റ്റ് 5-year plan അഗ്രേറിയൻ സെക്ടറിൽ ഫോക്കസ് ചെയ്ത പോലെ ഈ ഒരു പ്ലാനിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിലാണ് ഫോക്കസ് ചെയ്തത്, രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൽ. റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതുപോലെ പബ്ലിക് സെക്ടറിലും, ഈ രണ്ട് സെക്ടറിലും വളരെയധികം ഫോക്കസ് കൊടുത്തിരുന്നു.
പക്ഷെ ഈ ഒരു പ്ലാനിൽ നമ്മൾ കുറച്ചധികം ക്രിറ്റിസിസംസ് എല്ലാം ഫേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലാനിന് ശേഷം. ദെൻ ഈ ഒരു പ്ലാനിൽ നമ്മൾ ഗ്രോത്ത് റേറ്റ്, രാജ്യത്തിൻ്റെ ഒരു ഇക്കണോമിക് ഒരു ഒരു ഗ്രോത്ത് റേറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 4.5% ആണ്. പക്ഷേ അതൊരു 4.27% വരെ ഗ്രോത്ത് ഉണ്ടായി. സോ ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് അല്ലേ അടുത്തെത്തി. സോ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാൻ എന്ന് നമുക്ക് ഇതിനെയും പറയാൻ സാധിക്കും സെക്കൻഡ് 5-year പ്ലാനിൽ. ദെൻ തേർഡ് 5-year പ്ലാൻ, അത് 1961 മുതൽ 1966 വരെയുള്ള സമയത്താണ് തേർഡ് 5-year പ്ലാൻ. അന്നും നെഹ്റു തന്നെയാണ്. സോ ഇതിൽ ഗാഡ്ഗിൽ യോജന എന്ന് പറയുന്ന ഒരു പേരും ഈ ഒരു തേർഡ് 5-year പ്ലാനിൽ നമ്മൾ പറയാറുണ്ട്. പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാനായിട്ട് അന്നുണ്ടായിരുന്നത് ഗാഡ്ഗിലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഗാഡ്ഗിൽ യോജന എന്നും ഈ ഒരു തേർഡ് 5-year പ്ലാനിൽ വിളിക്കാറുണ്ട്. സോ ഈ ഒരു 5-year പ്ലാനിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇക്കണോമി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം രാജ്യത്തിൻ്റെ ഇക്കണോമി എന്നുള്ളതായിരുന്നു ഒരു ടാർഗറ്റ് ഈ ഒരു 5-year പ്ലാനിൻ്റെ. ദെൻ ഈ സമയത്ത് നമ്മൾ അഗ്രികൾച്ചറിലും ദെൻ യാ കൂടുതൽ ഫസ്റ്റ് 5-year പ്ലാൻ കഴിഞ്ഞ് ഈ ഒരു പ്ലാനിൽ നമ്മൾ കൂടുതൽ അഗ്രികൾച്ചറിൽ ഫോക്കസ് ചെയ്തിരുന്നു. പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് രാജ്യത്ത് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് അല്ലേ. സോ വീറ്റിൻ്റെ പ്രൊഡക്ഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ശ്രദ്ധിച്ചിരുന്നു. ദെൻ ഈ ഒരു 5-year പ്ലാനിൻ്റെ സമയത്ത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വാർ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വാർ, അങ്ങനെ വാറുണ്ട്. 1962 വാറും 1965 വാറും അങ്ങനെ യുദ്ധങ്ങൾ ഫേസ് ചെയ്തൊരു സമയമായിരുന്നു നമ്മുടെ രാജ്യം. അതുപോലെ തന്നെ മൺസൂണിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് വരൾച്ച ഉണ്ടായിരുന്നു രാജ്യത്ത്. സോ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ ഇക്കണോമി കൂടുതൽ ഡിഫെൻസിലേക്കും ആർമി റിലേറ്റഡ് സ്ഥലത്തേക്ക് കൂടുതൽ പണം മാറ്റിവെക്കേണ്ടി വരും അല്ലേ. സോ അതുമായി റിലേറ്റഡ് ആയിട്ട് അതുപോലെ വാറിനെ അഭിമുഖീകരിക്കുകയാണ് രാജ്യം. സോ അതുകൊണ്ടും ഈ ഒരു ഡ്രോട്ട് ഒരു ഒരു വരൾച്ച വന്നതുകൊണ്ടൊക്കെ ഈ ഒരു പ്ലാൻ സക്സസ്ഫുൾ ആയിരുന്നില്ല. സോ അതിന് നമ്മളൊരു 5.6% വളർച്ച നിരക്ക് ടാർഗറ്റ് ചെയ്തു. പക്ഷേ ഒരു 2.4 മാത്രമേ അച്ചീവ് ചെയ്യാൻ സാധിച്ചുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ഒരു പ്ലാൻ ഒരു ഫ്ലോപ്പായിട്ടുള്ള പ്ലാൻ ആയിരുന്നു. തേർഡ് 5-year പ്ലാൻ ഒരു ഫ്ലോപ്പായിരുന്നു. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും നമ്മൾ കണ്ടു അല്ലേ. ഫസ്റ്റ് നല്ലൊരു ഗ്രോത്ത് നല്ലൊരു സക്സസ്ഫുൾ പ്ലാൻ ആയിരുന്നു. സെക്കൻഡ് ഓൾമോസ്റ്റ് ആഗ്രഹിച്ച അത്രയും ഒരു ഗ്രോത്ത് റേറ്റ് ഉണ്ടായി, സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. സോ അതും സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ തേർഡ് 5-year പ്ലാൻ ഒരു സക്സസ്ഫുൾ ആയിരുന്നില്ല, ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല. പ്ലസ് അതിൻ്റെ പ്രത്യേകിച്ചും അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് യുദ്ധമുള്ള സമയവും ഡ്രോട്ട് വന്നു അങ്ങനെയുള്ള കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ടാണ് അതുണ്ടായത്. ഓക്കെ യെസ്. ഇനി അപ്പോൾ ഒരു ഇപ്പോൾ ഏത് സമയത്തായിരുന്നു 1966 തേർഡ് 5-year പ്ലാനും കഴിഞ്ഞു. ദെൻ അതിൻ്റെ ഇടയിൽ വന്നൊരു കാര്യമാണ് പ്ലാൻ ഹോളിഡേയ്സ് എന്ന് പറയുന്നത്. അതായത് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു 5-year പ്ലാൻ 3 തവണയായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയി. അപ്പോൾ ഈ 3-ാമത്തെ തവണ തേർഡ് 5-year പ്ലാൻ ആണെങ്കിൽ ഫസ്റ്റും സെക്കൻഡും സക്സസ്ഫുൾ ആയി, തേർഡ് ആണെങ്കിൽ ഒരു ഫെയിലിയറായി വന്ന സമയത്ത് പ്രത്യേകിച്ചും രാജ്യവും യുദ്ധവും എല്ലാം കഴിഞ്ഞ സാഹചര്യത്തിൽ അതുപോലെ വരൾച്ചയെല്ലാം ആയിട്ടുള്ളൊരു സാഹചര്യം പ്ലസ് ഈ ഒരു പ്ലാനും ഫ്ലോപ്പായി. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫെയിലിയർ കാരണം നമ്മൾ എന്ത് ചെയ്തു, ഗവൺമെൻറ് ഒരു പ്ലാൻ ഹോളിഡേയ്സ് ഒരു ഒരു ഹോളിഡേ ഒരു ഒന്ന് സ്റ്റോപ്പ് ചെയ്തു കുറച്ച് സമയത്തേക്ക്. 1966 മുതൽ 1969 വരെ നമ്മൾ എന്ത് ചെയ്തില്ല, ഒരു ഈ 3 ആദ്യത്തെ 3 പ്ലാനിന് ശേഷം ഈ ഒരു തേർഡ് പ്ലാനിൻ്റെ ഫെയിലിയറിന് ശേഷം കുറച്ച് കാലത്തേക്ക് ഒരു ഒരു ഹോളിഡേ ഒരു ഒരു ബ്രേക്ക് എടുത്തു. ഓക്കെ സോ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും യുദ്ധമൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് യുദ്ധമുണ്ടായി, ദെൻ തേർഡ് 5-year പ്ലാൻ ഫെയിലിയറായി. സോ ഈ ഒരു ബ്രേക്ക് എടുത്തതിനെ നമ്മൾ പ്ലാൻ ഹോളിഡേയ്സ് എന്ന് പറയും. ഓക്കെ അത് 1966 മുതൽ 1969 വരെയാണ്. ഓക്കെ സോ തേർഡ് 5-year പ്ലാനിന് ശേഷം പ്ലാൻ ഹോളിഡേയ്സ് ഉണ്ടായി. ദെൻ യെസ് അടുത്തതായിട്ട് എങ്ങോട്ടാണ് നെക്സ്റ്റ് 4th 5-year പ്ലാൻ ആണ് വരുന്നത്. 1969 മുതൽ 4th 5-year പ്ലാൻ. യെസ് സോ 4th 5-year പ്ലാൻ ആ സമയമാകുമ്പോഴത്തേക്കും ഇന്ദിരാഗാന്ധിയാണ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത്. സോ തീർച്ചയായിട്ടും വലിയൊരു ഫെയിലിയർ നടന്നു 5-year പ്ലാനിൽ, ദെൻ ഒരു ബ്രേക്ക് എടുത്തു, അതിനുശേഷം വരുന്നൊരു പ്ലാനാണ്. അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയ ഫെയിലിയേഴ്സിനെല്ലാം കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സാണ് കൂടുതലും ഇന്ദിരാഗാന്ധി എടുത്തത്. സോ അതിൽ ഇതിൽ മെയിനായിട്ടൊരു ഗ്രോത്ത്, സ്റ്റെബിലിറ്റിയോട് കൂടിയിട്ടുള്ളൊരു ഗ്രോത്ത്, ഒരു സെൽഫ് റിലയൻസ്, രാജ്യം കുറച്ചും കൂടെ സെൽഫ് റിലയൻ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കുറേ മെഷേഴ്സാണ് ഈ ഒരു പ്ലാനിലെടുത്തത്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സമയത്താണ് 14 മേജർ ബാങ്ക്സ് രാജ്യത്തെ 14 മേജർ ബാങ്ക്സിനെ നാഷണലൈസ് ചെയ്തു. അതുപോലെ ഒരു ഗ്രീൻ റെവല്യൂഷൻ്റെ സ്റ്റാർട്ടിങ്, അത് അഗ്രികൾച്ചറിനെ ബൂസ്റ്റ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാനിലാണ് ഉണ്ടായത്. ഈ പ്ലാനിലും
ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് 5.6 ആയിരുന്നു, പക്ഷെ ആക്ച്വൽ അതൊരു 3.3 ഉണ്ടായുള്ളൂ. സോ അതും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലാൻ എന്ന് പറയാൻ പറ്റില്ല. 5.6 ടാർഗറ്റ് വെച്ചിട്ട് ഗ്രോത്ത് റേറ്റ് 3.3 മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ ഒരു പ്ലാനിൽ. ഓക്കെ, ദൻ നെക്സ്റ്റ് ഫിഫ്ത് ഫൈവ് ഇയർ പ്ലാൻ ആണ്. 74 മുതൽ 79 വരെയുള്ളൊരു പ്ലാനാണ് ഫിഫ്ത് ഫൈവ് ഇയർ പ്ലാൻ. സോ അവിടെയാണ് നമ്മൾ കേട്ടിട്ടുള്ളൊരു ഒരു ഫേമസ് ആയിട്ടുള്ളൊരു മുദ്രാവാക്യമാണ് ഗരീബി ഹട്ടാവോ എന്നൊക്കെ, അല്ലേ? സോ പോവർട്ടി അലിവേഷൻ, പോവർട്ടി മാറ്റ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള, അതാണ് ഈ ഒരു പ്ലാനിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, ഗരീബി ഹട്ടാവോ എന്നുള്ളൊരു കാര്യം. സോ അവിടെ മെയിൻലി എംപ്ലോയ്മെൻറ്റ്, ജസ്റ്റിസ്, അഗ്രികൾച്ചർ, പ്രൊഡക്ഷൻ റിലേറ്റഡ് കാര്യങ്ങൾ, ഡിഫെൻസ്, ഈ ഒരു ഫീൽഡിലൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു പ്ലാനായിരുന്നു. സോ ഒരു 20-point പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരുന്നു 1975. ദെൻ മിനിമം നീഡ്സ് പ്രോഗ്രാം, ദെൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു ഒരു പ്ലാനായിരുന്നു ഇത്. ദെൻ ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു പ്ലാനിൻ്റെ സമയത്തായിരുന്നു. ദെൻ ഈ ഒരു പ്ലാൻ മൊത്തത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാനായിരുന്നു. സോ തേർഡ് ഫൈവ് ഇയർ പ്ലാൻ ഫ്ലോപ്പായി. ദെൻ അതിനുശേഷം ഫോർത്തും അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല, ഉദ്ദേശിച്ച അത്രയും ഗ്രോത്ത് ഉണ്ടായില്ല, അത് അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. പക്ഷേ ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ സക്സസ്ഫുൾ ആയിരുന്നു. എങ്ങനെയായിരുന്നു അത്? 4.8%, അതായത് 4.4 ആയിരുന്നു ടാർഗറ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് റേറ്റ്, പക്ഷേ 4.8 അച്ചീവ് ചെയ്തു. ഓക്കെ, യെസ്. ദെൻ ഈ ഒരു പ്ലാനിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് ആക്ച്വലി 74 മുതൽ 79 വരെയുള്ള സമയത്താണ് ഈ ഒരു പ്ലാനെങ്കിലും 78 ഇത് ആ സമയത്ത് മൊറാർജി ദേശായി ഗവൺമെൻറ് വന്നൊരു സമയമായിരുന്നു. സോ ഈ ഒരു പ്ലാൻ ടെർമിനേറ്റ് ചെയ്തു. 79 എത്തുന്നതിന് മുമ്പ് 78 തന്നെ ഈ ഒരു പ്ലാൻ ടെർമിനേറ്റ് ചെയ്തു. ആ ഒരു പ്ലാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. സോ ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ 74 to 78 വരെയുള്ളൂ. 79 ആണ് ഉദ്ദേശിച്ചത്, പക്ഷേ 78 അത് ടെർമിനേറ്റ് ചെയ്തു എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ദെൻ അതിനുശേഷം ഉണ്ടായൊരു കാര്യമാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞല്ലോ 78 ഈ ഒരു പ്ലാൻ ഇടയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്തു, ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്തു. സോ അങ്ങനെ ഒരു ടെർമിനേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു റോളിംഗ് പ്ലാൻ 78 ഇത് സ്റ്റോപ്പായപ്പോൾ 78 to 80 വരെ, 1978 മുതൽ 80 വരെ റോളിംഗ് പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, 78 to 80 വരെ. സോ അങ്ങനെ ഒരു 2 years റോളിംഗ് പ്ലാൻ ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കാം. പ്ലാൻ ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ നോക്കി, ഒരു ബ്രേക്ക് എടുത്ത സമയത്ത് 3 years. ദെൻ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് 78 to 80 വരെയാണ്. ദെൻ 80 കോൺഗ്രസ് ഈ ഒരു റോളിംഗ് പ്ലാൻ, അപ്പോൾ ആ റോളിംഗ് പ്ലാനും കുറച്ചുകൂടെ കാലം പോകാൻ ഉള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷേ 1980 കോൺഗ്രസ് അതിനെ, കോൺഗ്രസ് ഗവൺമെൻറ് അത് റിജക്റ്റ് ചെയ്തു റോളിംഗ് പ്ലാൻ. എന്നിട്ട് സിക്സ്ത് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, സിക്സ്ത് ഫൈവ് ഇയർ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇനി സിക്സ്ത് ഫൈവ് ഇയർ പ്ലാൻ നോക്കാം. സിക്സ്ത് ഫൈവ് ഇയർ പ്ലാൻ ഡ്യൂറേഷൻ 1980 to 85 വരെയുള്ള സമയമായിരുന്നു. ഇന്ദിരാഗാന്ധി ലീഡർഷിപ്പിലാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു പ്ലാനിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇക്കണോമിക് ലിബറലൈസേഷൻ ആയിരുന്നു. അതുപോലെ പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുക, ടെക്നോളജിക്കൽ ആയിട്ടുള്ളൊരു സെൽഫ് റിലയൻസ് ലഭിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ഈ ഒരു സമയം. ഇപ്പം ഞാൻ പറഞ്ഞു ഇക്കണോമിക് ലിബറലൈസേഷൻ ഉദ്ദേശിച്ചൊരു പ്ലാനാണെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ഒരു എൻഡ് ഓഫ് നെഹ്റുവിയൻ സോഷ്യലിസം എന്ന് പറയാം. നെഹ്റു കൂടുതൽ ഒരു സോഷ്യലിസം റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു അപ്രോച്ച് ആയിരുന്നു. സോ അതിനെ മാറ്റിയിട്ടില്ല. എൻഡ് ഓഫ് നെഹ്റുവിയൻ സോഷ്യലിസം എന്ന് പറയുന്നത് ഈ ഒരു സിക്സ്ത് ഫൈവ് ഇയർ പ്ലാനിൻ്റെ സമയത്താണ്. സോ ആ ഒരു സമയത്ത് ഇൻഫ്രാസ്ട്രക്ചറൽ ചേഞ്ചിങ്, ഗ്രോത്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ദെൻ ആ സമയത്താണ് നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ ഫലമായിട്ട്. ഓക്കെ, സോ ഈ സമയത്തും ഗ്രോത്ത് റേറ്റ് ടാർഗറ്റ് 5.2 ആയിരുന്നു, പക്ഷേ 5.7 അച്ചീവ് ചെയ്തു. സോ ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാൻ ആയിരുന്നു സിക്സ്ത് ഫൈവ് ഇയർ പ്ലാൻ. ഇനി സെവൻത്ത് ഫൈവ് ഇയർ പ്ലാൻ, ഏഴാമത്തെ ഫൈവ് ഇയർ പ്ലാൻ, 85 to 90 വരെ ആയിരുന്നു. രാജീവ് ഗാന്ധി ആയിരുന്നു അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നത്. ഈ ഒരു പ്ലാനിൽ മെയിൻലി എങ്ങനെയാണ് ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇക്കണോമി, ഓപ്പർച്യൂണിറ്റി, പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, പ്രത്യേകിച്ചും അപ്ഗ്രഡേഷൻ ഓഫ് ടെക്നോളജി, രാജ്യത്ത് ടെക്നോളജി വരുന്ന സമയം അല്ലെങ്കിൽ ടെക്നോളജി കൂടുതൽ കൊണ്ടുവരുന്നൊരു പ്ലാനൊക്കെ ആയിരുന്നു. അപ്ഗ്രഡേഷൻ ഓഫ് ടെക്നോളജിക്കലി ഒരുപാട് ചേഞ്ചസ് വന്നൊരു പ്ലാനായിരുന്നു ഇത്. സോ ഇതിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുക ത്രൂ യൂസ് ഓഫ് ടെക്നോളജി എന്നുള്ളതായിരുന്നു മെയിനായിട്ട് ഈ ഒരു സമയത്തെ ഫോക്കസ് എന്ന് പറയുന്നത് സെവൻത്ത് പ്ലാനിൽ. ദെൻ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക. ദെൻ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്,
ദെൻ ഫുഡ് വർക്ക് പ്രൊഡക്ടിവിറ്റി, അപ്പോൾ ഇത്തരത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു മെയിനായിട്ട് ഈ ഒരു സമയത്ത് ഫോക്കസ് ചെയ്തിരുന്നത്. ദെൻ ഈ ഒരു സമയത്താണ് ഫോർ ദ ഫസ്റ്റ് ടൈം പ്രൈവറ്റ് സെക്ടറിന് പബ്ലിക് സെക്ടറിനേക്കാൾ പ്രയോറിറ്റി കിട്ടിയ ഒരു സമയം എന്ന് പറയാം. ഓക്കെ, സോ കൂടുതൽ ഇന്ത്യ ആ ഒരു ഇതിന് മുമ്പുള്ള പ്ലാനിൽ നമ്മൾ പറഞ്ഞു നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ എൻഡാണെന്ന്. അതിനുശേഷം സെവൻത്ത് ഫൈവ് പ്ലാൻ ആകുമ്പോഴത്തേക്കും പ്രൈവറ്റ് സെക്ടറിന് പ്രയോറിറ്റി പബ്ലിക് സെക്ടറിനേക്കാൾ പ്രയോറിറ്റി ലഭിച്ചു. ദെൻ ഈ ഒരു സമയത്തും ഗ്രോത്ത് റേറ്റ് ടാർഗറ്റ് 5 ആയിരുന്നു, പക്ഷേ 6% ഒരു 6% വളർച്ച. സോ ദാറ്റ് മീൻസ് നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാൻ ആയിരുന്നു ഈ സെവൻത്ത് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി ആനുവൽ പ്ലാൻസ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാൻസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഹോളിഡേയ്സ് കണ്ടു പ്ലാൻസ് അല്ലേ, ദെൻ ഒരു റോളിംഗ് പ്ലാൻ കണ്ടു, പ്ലാൻ ഹോളിഡേയ്സ് കണ്ടു, റോളിംഗ് പ്ലാൻ കണ്ടു. അതുപോലെ മറ്റൊരു കാര്യമാണ് ആനുവൽ പ്ലാൻസ് എന്ന് പറയുന്നത്. ആനുവൽ പ്ലാൻസ്, ആനുവൽ പ്ലാൻസ് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ഇപ്പോൾ സെവൻത്ത് ഫൈവ് ഇയർ പ്ലാൻ വരെ നമ്മൾ നോക്കിയല്ലേ, സെവൻത്തിന് ശേഷം എയ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ ആ ഒരു സമയത്ത് ചില പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് കാരണം എയ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ നടന്നില്ല. ഓക്കെ, ആ സമയത്ത് സോ ഒരു ആനുവൽ പ്രോഗ്രാംസ് 1990 to 1991 അതുപോലെ 1991 to 1992 ഈ സമയത്തേക്ക് ഒരു ആനുവലായിട്ട് 1990 to 1991 1991 to 1992 ഈ ഒരു രണ്ട് സമയങ്ങളിലായിട്ട് ആനുവൽ പ്രോഗ്രാംസാണ്. ഫൈവ് ഇയർ പ്രോഗ്രാംസ്, ഫൈവ് ഇയർ പ്ലാൻസ് എയ്ത്ത് ഫൈവ് ഇയർ പ്ലാനിന് പകരം, അതായത് സെവൻത്ത് ഫൈവ് ഇയർ പ്ലാൻ 1990 എൻഡ് ചെയ്തു അല്ലേ, അതിനുശേഷം 1992 അങ്ങോട്ട് എന്താണ് വേണ്ടിയിരുന്നത്, ഒരു എയ്ത്ത് ഫൈവ് ഇയർ പ്ലാനാണ്. പക്ഷെ അതിന് പകരം 1990 to 1991 അതുപോലെ 1991 to 1992 ഈ ഒരു സമയത്ത് ആനുവൽ പ്ലാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ആ ഒരു സമയം തന്നെയാണ് നമുക്കറിയാം ഇന്ത്യക്ക് ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ് വന്നതും അതിനുശേഷം ന്യൂ ഇക്കണോമിക് പോളിസി അഡോപ്റ്റ് ചെയ്തതും ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ആയതും എല്ലാം അല്ലേ. സോ ചെയ്യാം, അപ്പോൾ ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ കുറച്ച് ഇഷ്യൂസും കൂടെ ഉള്ളതുകൊണ്ട് ഒരു വൊളാറ്റൈൽ ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു, ഒരു ആനുവൽ പ്രോഗ്രാമാണ് രണ്ട് തവണയായിട്ട് ഈ ഒരു രണ്ട് 1990 to 1991 ദെൻ 1991 to 1992 ഇത്രയും സമയം അങ്ങനെ ആയിരുന്നു എന്നുള്ളതും ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ദെൻ എയ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ. അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞു. 1992 to 1997 വരെയാണ് എയ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ വരുന്നത്. ഓക്കെ, അത് ആ സമയത്ത് നരസിംഹറാവു ആയിരുന്നു ഉണ്ടായിരുന്നത് പ്രൈം മിനിസ്റ്റർ. സോ ഈ ഒരു സമയത്തെ പ്ലാനിൻ്റെ കൂടുതൽ പ്രയോറിറ്റി ഉണ്ടായിരുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, അതായത് എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, പബ്ലിക് ഹെൽത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഡെവലപ്മെൻ്റ് ആയിരുന്നു ഒരു കാര്യം മെയിനായിട്ടുണ്ടായിരുന്നത്. ദെൻ മറ്റൊരു കാര്യം പഞ്ചായത്ത് ആൻഡ് നഗർപാലികാസ് അങ്ങനെയുള്ള ഡിസെൻട്രലൈസേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു സമയമായിരുന്നു. ഡിസെൻട്രലൈസേഷൻ, പഞ്ചായത്തുകളല്ല ലോക്കൽ അതോറിറ്റീസ്, ലോക്കൽ ഗവൺമെൻറ്സ്, ഈ ഒരു പഞ്ചായത്ത് സിസ്റ്റം ഒക്കെ നമ്മുടെ രാജ്യത്ത് അപ്പോഴാണ് വന്നതല്ലേ. സോ ഡിസെൻട്രലൈസേഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തൊരു സമയമായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആ ഒരു എയ്ത്ത് ഫൈവ് ഇയർ പ്ലാനിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെയധികം ഒരു വലിയൊരു ഗ്രോത്ത് ആയിരുന്നു. ടാർഗറ്റ് 5.6 ആയിരുന്നു, പക്ഷേ ആനുവൽ ഗ്രോത്ത് 6.8 ആയിരുന്നു. സോ അത്രയും വലിയൊരു ഗ്രോത്ത് ആണ്, സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാൻ ആയിരുന്നു ഈ ഒരു എയ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഹൈ ഗ്രോത്ത് ഇൻ ഇപ്പം അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് അഗ്രികൾച്ചർ റിലേറ്റഡ് സെക്ടറിൽ, ദെൻ മാനുഫാക്ചറിങ് സെക്ടറിൽ, ദെൻ എക്സ്പോർട്സ് ഇമ്പോർട്സ് അങ്ങനെയുള്ള പല സെക്ടർ ഒരുവിധം അങ്ങനെയുള്ള സെക്ടറുകളിലെല്ലാം തന്നെ വളരെയധികം നല്ലൊരു ഗ്രോത്ത് ഈ ഒരു പ്ലാനിൽ ഉണ്ടായി എയ്ത്ത് ഫൈവ് ഇയർ പ്ലാനിൽ. ഇനി നയൻത്ത് ഫൈവ് ഇയർ പ്ലാൻ. നയൻത്തിൻ്റെ ഡ്യൂറേഷൻ 1997 to 2002 വരെയാണ്. അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ആ സമയത്ത്. സോ ഈ ഒരു പ്ലാനിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി. സോഷ്യൽ ജസ്റ്റിസിനും ഇക്വാലിറ്റിക്കൊക്കെ പ്രാധാന്യം കൊടുത്തൊരു സമയമായിരുന്നു ഈ ഒരു പ്ലാനിൽ. ഗ്രോത്ത് വേണം, പക്ഷേ വിത്ത് സോഷ്യൽ ജസ്റ്റിസും അതുപോലെ ഇക്വാലിറ്റി, ഇതൊരുമിച്ചുള്ളൊരു ഗ്രോത്ത് എന്നുള്ളൊരു കാര്യമാണ് നയൻത്ത് ഫൈവ് ഇയർ പ്ലാനിൽ പറഞ്ഞത്. ദെൻ ഈ ഒരു പ്ലാനിൻ്റെ പ്രത്യേകത 1997 അല്ലേ, സോ
നമ്മുടെ ഇൻഡിപെൻഡൻസ് ലഭിച്ചിട്ടുള്ള 50th ഇയർ ആയിരുന്നു ഈ ഒരു പ്ലാൻ ലോഞ്ച് ചെയ്യുന്നത്. ദെൻ ഈ ഒരു പ്ലാനിൽ ടാർഗറ്റ് ഉണ്ടായിരുന്ന 6.5 ആയിരുന്നു, പക്ഷേ 5.6 ഗ്രോത്ത് റേറ്റ് ഉണ്ടായിട്ടുള്ളൂ. സോ അതും ഫെയിൽ ആയി എന്ന് പറയാൻ പറ്റും ഈ ഒരു പ്ലാൻ. 9th 5-year പ്ലാൻ, ദെൻ 10th 5-year പ്ലാൻ. 10th 5-year പ്ലാൻ്റെ ഡ്യൂറേഷൻ 2002 to 2007 ആയിരുന്നു. അതും വാജ്പേയി വന്നു, ദെൻ കുറച്ച് കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ മൻമോഹൻ സിംഗ് വന്നു. അങ്ങനെ രണ്ട് പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ സമയത്തിലായിട്ടാണ് 2002 to 2007 വരുന്നത്. സോ ഈ ഒരു പ്ലാൻ നമ്മുടെ ക്യാപിറ്റൽ പെർ ക്യാപിറ്റൽ ഇൻകം ഇന്ത്യയുടെ ഒരു നെക്സ്റ്റ് 10 years ഉള്ളിൽ അത് ഡബിൾ ആക്കണം എന്നുള്ളൊരു പ്ലാനാണ് മെയിനായിട്ട് ഈ ഒരു 10th 5-year പ്ലാനിലുണ്ടായിരുന്നത്. ദെൻ പോവർട്ടി കുറയ്ക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ദെൻ ഈ ഒരു പ്ലാനിൻ്റെ ടാർഗറ്റ് 8% ഗ്രോത്ത് റേറ്റ് ആയിരുന്നു, പക്ഷേ 7.6 ആണ് അച്ചീവ് ചെയ്തുള്ളൂ. സോ അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല ഈ പ്ലാൻ എന്ന് പറയാം. ദെൻ 11th 5-year പ്ലാൻ. 11th 5-year പ്ലാൻ എന്ന് പറയുന്നത് 2007 to 2012 വരെയുള്ള ഒരു സമയത്തായിരുന്നു, മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ സമയത്തായിരുന്നു. ഈ ഒരു ഇത് പ്രിപ്പയർ ചെയ്തത് സി രംഗരാജനാണ്. ഈ ഒരു പ്ലാൻ റിലേറ്റഡ് പ്ലാൻ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് സി രംഗരാജനായിരുന്നു. ദെൻ ഈ ഒരു പ്ലാനിൻ്റെ മെയിൻ ഒരു തീം, ഈ ഒരു സമയത്തെ തീം എന്നുള്ളത് റാപ്പിഡ് ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. അതായത് റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് പ്ലസ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഗ്രോത്ത്. അപ്പോൾ ആ ഒരു ടേം ഓർത്ത് വയ്ക്കുക, ഇൻക്ലൂസീവ് ഗ്രോത്ത്, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയിരുന്നു. ദെൻ ഇവിടെയും ടാർഗറ്റ് 9 ആയിരുന്നു, പക്ഷെ 8 മാത്രമേ, അത്രയും 8% ഗ്രോത്ത് മാത്രമേ അച്ചീവ് ചെയ്യാൻ സാധിച്ചുള്ളൂ. അതാണ് 11th 5-year പ്ലാൻ. ദെൻ 12th 5-year പ്ലാൻ, ദിസ് എ ലാസ്റ്റ് 5-year പ്ലാൻ, 2012 to 2017, അതുവരെയായിരുന്നു അല്ലേ, 1951 മുതൽ 2017 വരെയാണ്. അതിനുശേഷം നീതി ആയോഗാണ് ബാക്കി ഇപ്പോൾ ഉള്ളത് അല്ലേ. സോ ഇത് ഈ ഒരു 12th 5-year പ്ലാൻ മൻമോഹൻ സിംഗിൻ്റെ കീഴിലായിരുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു 2012 to 2017 വരെയുള്ള 12th 5-year പ്ലാനിൻ്റെ തീം എന്ന് പറയുന്നത് എന്താണ്, മെയിൻ തീം ഫാസ്റ്റർ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. സോ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു 2007 മുതൽ 2012 വരെയുള്ള ഈ ഒരു 11th പ്ലാനിലും ആകുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലേ. സോ ഇൻക്ലൂസീവ് ഗ്രോത്തിനെ കുറിച്ചും ഒക്കെ സംസാരിച്ച് തുടങ്ങിയ ഒരു പ്ലാനാണ്. 12th ആകുമ്പോഴത്തേക്കും അതൊരു സസ്റ്റൈനബിൾ ഗ്രോത്തിനെ കുറിച്ച്, ഇൻക്ലൂസീവ് ഫാസ്റ്റർ ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. അപ്പോൾ നമ്മുടെ രാജ്യം ഒരു സസ്റ്റൈനബിൾ ഗ്രോത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ മാത്രം നമ്മുടെ രാജ്യത്തിൽ ഗ്രോത്ത് വന്നു. ഓക്കെ, സോ അതാണ് 12th 5-year പ്ലാൻ. അപ്പോൾ അത്രയാണ് 5-year പ്ലാൻസ് എന്ന് പറയുന്നത്. സോ 12 5-year പ്ലാൻസ് നമ്മൾ നോക്കി. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ ഇക്കണോമിക് ഒരു ഇക്കണോമിയുടെ പ്ലാനിങ് എന്ന് പറയുന്നത് മെയിൻലി എങ്ങനെയായിരുന്നു, ഈ ഒരു 5-year പ്ലാൻസിലൂടെ ആയിരുന്നു. സോ അതിനുവേണ്ടി പ്ലാനിങ് കമ്മീഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ദെൻ ഈ ഒരു പ്ലാനിങ് കമ്മീഷനെ മാറ്റി അതിനെ റീപ്ലേസ് ചെയ്തിട്ട് 2015 നീതി ആയോഗ് വന്നത്. സോ ഇത്തരത്തിൽ ഈ ഒരു പ്ലാനിങ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ 5-year പ്ലാൻസ് നടപ്പിലാക്കിയിട്ടാണ് നമ്മുടെ രാജ്യത്തെ ഇക്കണോമിക് പ്ലാനിങ് നടപ്പിലാക്കിയതും രാജ്യത്ത് ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള ഡെവലപ്മെൻറ്റിലേക്ക് നമ്മുടെ രാജ്യം എത്തിയതും. ഓക്കെ, സോ നമ്മൾ ഇന്ത്യയുടെ ഇക്കണോമിക് പ്ലാനിങ് കംപ്ലീറ്റ് ആയിട്ട് അത്രയും ഭാഗം പഠിച്ചു. അപ്പം അതിൽ പ്ലാനിങ്ങിൻ്റെ ആ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കി. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉയർന്നു വന്നതും അത് ഏതൊക്കെയാണ് എന്നുള്ളത്, ഹിസ്റ്ററി ഓഫ് പ്ലാനിങ് ഇൻ ഇന്ത്യ എന്നുള്ള ഭാഗത്തിൽ നമ്മൾ നോക്കി. ദെൻ 5-year പ്ലാൻസ് ഓരോന്നായി നോക്കി. ദെൻ 5-year പ്ലാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അത് നടപ്പിലാക്കാനും എല്ലാ 5-year പ്ലാൻസിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും പ്ലാനിങ്ങും റെഗുലേഷനും എല്ലാം നടത്തുന്ന ബോഡിയായിട്ടുള്ള പ്ലാനിങ് കമ്മീഷൻ നമ്മൾ നോക്കി, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. ദെൻ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. ദെൻ 5-year പ്ലാൻ, 12 5-year പ്ലാൻസും പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നീതി ആയോഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം അല്ലേ, പ്ലാനിങ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ബോഡിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. യെസ്, സോ നീതി ആയോഗ് എന്ന് പറയുന്നത് ഓൾഡ് നമ്മുടെ പ്ലാനിങ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ഒരു ബോഡിയാണ്. അത് ജനുവരി 1, 2015 നീതി ആയോഗ് എസ്റ്റാബ്ലിഷ് ആയത്. ഓക്കെ, സോ ഈ നീതി ആയോഗ് എന്ന് പറയുന്നത്, ഇപ്പം നീതി എന്ന് പറയുന്ന വേർഡ് NITI, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ, നമ്മുടെ രാജ്യത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം 5-year പ്ലാൻസിലൂടെ നടപ്പിലാക്കിയ കാര്യം നമ്മുടെ രാജ്യത്തിനെ
മൊത്തത്തിൽ ചേഞ്ച് ആക്കാൻ, ഡെവലപ്മെന്റിലേക്ക് നയിക്കാൻ, രാജ്യത്തിന്റെ പ്ലാനിംഗ് റിലേറ്റഡ്, പോളിസീസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കാനുള്ള ഒരു ബോഡി ആയിട്ടാണ് നീതി ആയോഗ് വന്നത്. അപ്പം നീതി എന്ന് പറയുമ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ദെൻ നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള, നോൺ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബോഡിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ പറയുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ബോഡിയാണ്, എക്സിക്യൂട്ടീവ് ബോഡി. ഓക്കെ, എക്സിക്യൂട്ടീവ് ബോഡിയാണ് നീതി ആയോഗ്. ദെൻ നീതി ആയോഗ് ഒരു തിങ്ക് ടാങ്ക് ആണ്, അതൊരു ഫിനാൻസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഏജൻസി എന്നതിനേക്കാൾ ഒരു തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. ദെൻ നീതി ആയോഗിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോഗ്രാംസ്, പലതരത്തിലുള്ള പ്രോഗ്രാംസും പോളിസീസും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്റിന് ഇൻപുട്സ് കൊടുക്കുന്നത് നീതി ആയോഗാണ്. ദെൻ സെൻട്രലിനും സെൻട്രൽ ഗവൺമെൻറ്റിനും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്സിനും യൂണിയൻ ടെറിട്ടറീസിനും എല്ലാം അഡ്വൈസസ് കൊടുക്കുന്നു. സോ അത്തരത്തിൽ, അതായത് ഒരു മൾട്ടി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് പോളിസി, അതായത് സെൻട്രലിൽ നിന്നും സ്റ്റേറ്റുകളിലേക്കും സ്റ്റേറ്റ്സിൽ നിന്നും സെൻട്രലിലേക്കും, ബിറ്റ്വീൻ മിനിസ്ട്രീസ്, ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, അങ്ങനെയുള്ള രീതിയിൽ. ഇപ്പോൾ ഒരുപക്ഷെ പ്ലാനിംഗ് കമ്മീഷൻ്റെ സമയത്താകുമ്പോൾ കൂടുതലും ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളിലേക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു സെൻട്രൽ ലെവൽ ഒരു കേന്ദ്രീകരിച്ച് സ്റ്റേറ്റുകളിലേക്ക് എന്നുള്ള രീതിയിലുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിൽ നിന്നും പരസ്പരമുള്ളൊരു കോപ്പറേഷനിലൂടെയാണ് നീതി ആയോഗ് വർക്ക് ചെയ്യുന്നത്. ഒരു മൾട്ടി ഡയറക്ഷണൽ ഫ്ലോ ആണ്, അതായത് സെൻട്രലിൽ നിന്നും സജഷൻസ് സ്റ്റേറ്റ്സിലേക്കും സ്റ്റേറ്റ്സിൽ നിന്നും സെൻട്രലിലേക്കും, സ്റ്റേറ്റ്സ് പരസ്പരവും ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് പരസ്പരം, ഡിഫറെൻറ്റ് മിനിസ്ട്രീസ് പരസ്പരം, മൊത്തത്തിൽ അത്തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് നീതി ആയോഗ് നടപ്പിലാക്കുന്നത്. അതായത് സെൻട്രൽ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നു, എന്നിട്ട് സ്റ്റേറ്റുകളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക, അങ്ങനെയുള്ള മെത്തേഡിൽ നിന്നും ഒരു ബോട്ടം അപ്പ് അപ്രോച്ച്, അതാണ് നീതി ആയോഗിൻ്റെ. ഏറ്റവും താഴെ ലെവലിലുള്ള, ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുള്ള സജഷൻസ് വരെ ഉൾപ്പെടുത്തി. അതുപോലെ സോ ഇപ്പോൾ നീതി ആയോഗ് തന്നെ അതിൽ പറയുന്നത്, നീതി ആയോഗിൻ്റെ എംഫസൈസ് ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് എങ്ങനെയാണ്? ദ വിഷൻ ഓഫ് മാക്സിമം ഗവർണൻസ് ആൻഡ് മിനിമം ഗവൺമെൻറ്, ദ സ്പിരിറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഫെഡറലിസം. ഒരു കോപ്പറേറ്റീവ്, പരസ്പരം സ്റ്റേറ്റുകൾ തമ്മിൽ, സ്റ്റേറ്റും സെൻട്രും തമ്മിൽ, ഡിഫറെൻറ്റ് മിനിസ്ട്രീസ് തമ്മിൽ, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലെല്ലാം കോപ്പറേഷൻ വേണം രാജ്യത്ത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കുറച്ചും കൂടെ ഈസി ആയിരിക്കും, അല്ലേ? സോ അതാണ് നീതി ആയോഗ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഉള്ള സമയത്ത് കുറച്ചും കൂടെ ഒരു സെൻട്രലിൽ ഫോക്കസ് ചെയ്ത്, കൂടുതൽ പവർ സെൻട്രലിൽ ഫോക്കസ് ചെയ്ത രീതിയായിരുന്നു. പക്ഷേ നീതി ആയോഗ് ആകുമ്പോൾ പരസ്പരം, ഇപ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് എന്നുള്ളത് ഒരു കോപ്പറേഷനിലൂടെ, അല്ലെങ്കിൽ സെൻട്രാണ് ഹയർ, സ്റ്റേറ്റ്സ് സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന പോളിസീസ് അഡോപ്റ്റ് ചെയ്യുന്നു എന്നതിനേക്കാൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സജസ്റ്റ് ചെയ്യാനും, ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം ആണ് നീതി ആയോഗ് ഉദ്ദേശിക്കുന്നത്. ഒരു ബോട്ടം ടു അപ്പ് അപ്രോച്ചാണ് നീതി ആയോഗ് ഡെവലപ്മെൻറ്റിലും പ്ലാനിങ്ങിലും എല്ലാം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നീതി ആയോഗിൻ്റെ കമ്പോസിഷൻ നോക്കാം. നീതി ആയോഗിൽ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ദെൻ ഗവേണിംഗ് കൗൺസിൽ ഉണ്ട്, നീതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിലിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ്, ദെൻ യൂണിയൻ ടെറിട്ടറീസിന് ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് ആയിരിക്കും, അല്ലേ? സോ യൂണിയൻ ടെറിട്ടറീസിൻ്റെ ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ നീതി ആയോഗിൽ റീജിയണൽ കൗൺസിൽസ് ഉണ്ട്, അതായത് ഇപ്പോൾ ഓരോ റീജിയൻ അനുസരിച്ച്, ഇപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിൽ സ്റ്റേറ്റിലുള്ള, സൗത്തിലുള്ള സ്റ്റേറ്റ്സ് ഉണ്ട്, നോർത്തിലുണ്ട്, ദെൻ നോർത്ത് ഈസ്റ്റിലുണ്ട്, അങ്ങനെ ഓരോ റീജിയനിലുണ്ട്, അല്ലേ? സോ അത്തരത്തിലുള്ള ഓരോ ഭാഗത്തെയും സ്റ്റേറ്റ്സിൻ്റെ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അതിനാണ് റീജിയണൽ ആയിട്ടുള്ള കൗൺസിൽസ് ഉള്ളത്. സോ റീജിയണൽ കൗൺസിൽസ് ഉണ്ട് നീതി ആയോഗിന്. അതൊരു ഫിക്സ്ഡ് ടേമിന് വേണ്ടിയിട്ടായിരിക്കും, പ്രൈം മിനിസ്റ്ററാണ് അത് വിളിച്ചു ചേർക്കുന്നത്. സോ ചീഫ് മിനിസ്റ്റേഴ്സും ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസും അതിലുണ്ടായിരിക്കും. നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ അത് ചെയർ ചെയ്യുന്നു. ദെൻ സ്പെഷ്യൽ ഇൻവൈറ്റീസ് എല്ലാം ഉണ്ടായിരിക്കും, എമിനൻ്റ് എക്സ്പേർട്സ്, ഏതെങ്കിലും ഫീൽഡിലുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകളൊക്കെ അതിലുണ്ട്. അതാണ് റീജിയണൽ കൗൺസിൽസ് ഉണ്ട്. ദെൻ ഗവേണിംഗ് കൗൺസിൽ ഞാൻ പറഞ്ഞു, അതിൽ ആരൊക്കെയായിരിക്കും? ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ്സും ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസും. ഇനി ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഫ്രെയിംവർക്ക് പറയുവാണെങ്കിൽ, ഞാൻ പറഞ്ഞു പ്രൈം മിനിസ്റ്ററാണ് ചെയർപേഴ്സൺ, ദെൻ വൈസ് ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, അത് പ്രൈം മിനിസ്റ്ററാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആ വൈസ് ചെയർപേഴ്സനെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററിൻ്റെ റാങ്ക് ആൻഡ് സ്റ്റേറ്റസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും വൈസ് ചെയർപേഴ്സണായിട്ട്. ദെൻ ഫസ്റ്റ് വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അരവിന്ദ് പനഗറിയാണ് ഇപ്പോൾ ഉള്ളത്. ഈ 2023 ഡിസംബറിൽ ഇപ്പോൾ ശ്രീ സുമൻ ബെറിയാണ് ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ. ദെൻ ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, അത് ഒരു അവരുടെ റാങ്ക് എന്ന് പറയുന്നത് ഫുൾ ടൈം മെമ്പേഴ്സിനൊരു മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആ ഒരു റാങ്കാണുള്ളത്. ദെൻ പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, അതായത് ഒരു രണ്ട് പേര്, മാക്സിമം ടു മെമ്പേഴ്സ് ഫ്രം
യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ ലീഡിംഗ് ആയിട്ടുള്ള റിസർച്ച് ഓർഗനൈസേഷൻസ് ബാക്കി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് എന്നൊക്കെയുള്ള ആളുകളായിരിക്കും പാർട്ട് ടൈം ആയിട്ടുള്ള രണ്ട് മെമ്പേഴ്സ്. ദെൻ ഈ ഒരു പാർട്ട് ടൈം മെമ്പേഴ്സ് റൊട്ടേഷണൽ ബേസിസിലായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സായിട്ട് മാക്സിമം 4 മെമ്പേഴ്സ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന മിനിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ നിന്നും 4 മെമ്പർമാരാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സായിട്ട് ഉണ്ടാകുന്നത്. ദെൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO, CEO പ്രൈം മിനിസ്റ്ററാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടെന്യൂറിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, സിഇഒയുടെ റാങ്ക് എന്ന് പറയുന്നത് സെക്രട്ടറി ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലൊരു സെക്രട്ടറി റാങ്കിലായിരിക്കും സിഇഒയുടെ റാങ്ക് വരുന്നത്. ദെൻ സിന്ധുശ്രീ ഖുല്ലാറാണ് ഫസ്റ്റ് സിഇഒ. ദെൻ BVR സുബ്രഹ്മണ്യം ആണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് നീതി ആയോഗിൻ്റെ സിഇഒ. ഓക്കെ, അപ്പോൾ അതാണ് കമ്പോസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ നീതി ആയോഗിൻ്റെ ഹബ്സ് എന്ന് പറയുന്നത്, നീതി ആയോഗിൽ ടീം ഇന്ത്യ ഹബ് ഉണ്ട്. അത് സ്റ്റേറ്റും സെൻട്രും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ്, പരസ്പരം സ്റ്റേറ്റും സെൻട്രും തമ്മിലൊരു ഇൻ്റർഫേസ് ആയിട്ടാണ് ടീം ഇന്ത്യ ഹബ്ബ് ഉള്ളത്. ദെൻ നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ്, സോ അതാണ് അതിൻ്റെ ഒരു യെസ് നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ് ഉണ്ട്, ടീം ഇന്ത്യ ഹബ്ബ് ഉണ്ട്. ദെൻ നീതി ആയോഗിൽ 3 ഡോക്യുമെൻറ്റ്സ് ആണ് നീതി ആയോഗ് പുറത്തിറക്കുന്നത്. ഒരു 3-year ആക്ഷൻ അജണ്ട ഉണ്ടായിരിക്കും, 7-year മീഡിയം ടേം സ്ട്രാറ്റജി പേപ്പർ ആൻഡ് 15-year വിഷൻ ഡോക്യുമെൻറ്റ്. ഇത്തരത്തിലുള്ള 3 ഡോക്യുമെൻറ്റ്സ് ആണ് നീതി ആയോഗ് പുറത്തിറക്കുന്നത്. ഓക്കെ, സോ അതിലൊരു 3-year ആക്ഷൻ അജണ്ട ഉണ്ടായിരിക്കും. ദെൻ 7-year ഒരു മീഡിയം ടേം സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും എന്നുള്ളതുണ്ടായിരിക്കും. ദെൻ ഒരു 15-year അല്ലേ ലോങ് ടേം ആയിട്ടുള്ള ഒരു വിഷൻ ഡോക്യുമെൻറ്റ്. സോ അത്തരം കാര്യങ്ങളൊക്കെയാണ് നീതി ആയോഗ് പുറത്തുവിടുന്ന 3 ഡോക്യുമെൻറ്റ്സ്. അപ്പം അത് ഓർത്ത് വയ്ക്കുക. ഇനി മറ്റൊരു കാര്യം, ഇഫക്റ്റീവ് ഗവേണൻസിന് വേണ്ടി ഉള്ള 7 പില്ലേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്, നീതി ആയോഗ് പറയുന്ന 7 പില്ലേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അത് ഈ 7 പില്ലേഴ്സ് ഒന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, അതിൽ പറയുന്നത് പ്രോ പീപ്പിൾ, പ്രോ ആക്ടിവിറ്റി, പാർട്ടിസിപ്പേഷൻ, എംപവറിങ്, ഇൻക്ലൂഷൻ ഓഫ് ഓൾ, ഇക്വാലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. പ്രോ പീപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ലൈക്ക് പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, പോളിസി മേക്കിംഗ്, ഇതെല്ലാം സൊസൈറ്റിയുടെ ആസ്പിറേഷൻസ് അല്ലെങ്കിൽ സൊസൈറ്റിയുടെയും ഇൻഡിവിജ്വൽസിൻ്റെ എല്ലാം ആസ്പിറേഷൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രോ പീപ്പിൾ ജനങ്ങളോട് സംബന്ധിച്ചിട്ടുള്ളതായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാണ്? ജനങ്ങളാണ് അല്ലേ. സോ ഒരു ഗവേണൻസ്, ഇഫക്റ്റീവ് ഗവേണൻസിന് വേണ്ടിയിട്ട് ഏറ്റവും വേണ്ടത് എപ്പോഴും അതൊരു പ്രോ പീപ്പിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ദെൻ പ്രോ ആക്ടിവിറ്റി, അതാണ് അടുത്തൊരു കാര്യം. സിറ്റിസൺ നീഡ്സിന് വേണ്ടിയിട്ട് ആക്ടിവിറ്റീസ്, പ്രോ ആക്ടിവിറ്റി. ദെൻ പാർട്ടിസിപ്പേഷൻ, പാർട്ടിസിപ്പേഷൻ എന്താണ്, സിറ്റിസൻസിൻ്റെയൊക്കെ ഒരു ഇൻവോൾവ്മെൻറ്റ്, പാർട്ടിസിപ്പേഷൻ വേണം. ദെൻ എംപവറിങ്, ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഗവർണൻസ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി എംപവർമെൻറ്റ് അല്ലേ. എംപവർമെൻറ്റ് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്, എല്ലാ രീതിയിലും സ്ത്രീകളെ എംപവർ ചെയ്യുന്നതായിരിക്കണം. അതാണ് മറ്റൊരു പില്ലർ, ഇഫക്റ്റീവ് ഗവർണൻസിൻ്റെ മറ്റൊരു പില്ലർ എന്ന് പറയുന്നത് എംപവറിങ് ആണ്. സോ പ്രോ പീപ്പിൾ ആയിരിക്കണം, പ്രോ ആക്ടിവിറ്റി, പാർട്ടിസിപ്പേഷൻ, എംപവറിങ്, ദെൻ ഇൻക്ലൂഷൻ ഓഫ് ഓൾ. എല്ലാ തരത്തിലുള്ള നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഗവേണൻസ് എന്ന് പറയുമ്പോൾ എല്ലാ ഗ്രൂപ്പിലുള്ള കാസ്റ്റ്, ക്രീഡ്, എല്ലാ ജെൻഡർ, എല്ലാത്തിലും പെടുന്ന ആളുകളെ ഇൻക്ലൂഡ് ചെയ്യണം, ഇൻക്ലൂഷൻ ഓഫ് ഓൾ. ദെൻ ഇക്വാലിറ്റി, അതായത് എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി, എസ്പെഷ്യലി യൂത്തിന് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ലഭിച്ചിരിക്കണം. ദെൻ ട്രാൻസ്പെറൻസി, എന്താണ് ഗവൺമെൻറ്റിന് വിസിബിൾ ആൻഡ് റെസ്പോൺസീവ്, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. സോ ഈ 7 കാര്യങ്ങളാണ് 7 പില്ലേഴ്സ് ഓഫ് ഇഫക്റ്റീവ് ഗവേണൻസ്, നീതി ആയോഗ് പറയുന്ന ഇഫക്റ്റീവ് ഗവേണൻസിന് വേണ്ടിയിട്ടുള്ള 7 പില്ലേഴ്സ്. അപ്പം അതൊന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി കീ ഒബ്ജക്റ്റീവ്സ് ഓഫ് നീതി ആയോഗ്, നീതി ആയോഗിൻ്റെ കീ ഒബ്ജക്റ്റീവ്സ്. അതായത് മെയിനായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കോപ്പറേറ്റീവ് ഫെഡറലിസം, രാജ്യത്ത് ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം കൊണ്ടുവരാൻ ആ രീതിയിലായിരിക്കണം. ഡെവലപ്മെൻറ്റിലും പോളിസി മേക്കിങ്ങിലും എല്ലാത്തിലും ഒരു കോപ്പറേഷൻ സെൻറ്ററും സ്റ്റേറ്റും തമ്മിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു വില്ലേജ് ലെവൽ, അത്തരത്തിലുള്ള ഏറ്റവും ബോട്ടം അപ്പ് എന്നുള്ളൊരു അപ്രോച്ചാണ് അല്ലേ. സോ ഏറ്റവും താഴെ നിന്നുള്ള
തരത്തിലുള്ള ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ മറ്റ് ഈ ഇപ്പൊ നാഷണൽ ഇന്റർനാഷണൽ ലെവലിലുള്ള ഇതുപോലെയുള്ള വേറെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള തിങ്ക് ടാങ്ക്സിനെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരുടെ ഒരു പാർട്ടിസിപ്പേഷനും പാർട്ട്ണർഷിപ്പ് അവരുമായെല്ലാം ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ രാജ്യത്തെ ഇത്തരത്തിലുള്ള പോളിസി മേക്കിങ്ങിലും എല്ലാത്തിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അത് അത്തരത്തിലുള്ള പാർട്ട്ണർഷിപ്പ് ഇന്റർനാഷണൽ നാഷണൽ ലെവലിലുള്ള മറ്റു തിങ്ക് ടാങ്കുകളുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിലൂടെ നമ്മുടെ രാജ്യത്ത് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം. ദെൻ ഇന്നൊവേഷൻ, ദെൻ ഓൺട്രപ്രീനിയറായിട്ടുള്ള ഓൺട്രപ്രീനിയേഴ്സിന് സംരംഭകർക്ക് സപ്പോർട്ട് കൊടുക്കുക, ആ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ രാജ്യത്ത് കുറച്ചും കൂടെ സംരംഭകർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു 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 എൻവയോൺമെൻറ് കൊണ്ടുവരിക, അത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും നീതി ആയോഗിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഇപ്പോൾ നീതി ആയോഗ് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പം SDG ഇന്ത്യ ഇൻഡെക്സ്, കമ്പോസിറ്റ് വാട്ടർ മാനേജ്മെൻറ്റ് ഇൻഡെക്സ്, അടൽ ഇന്നൊവേഷൻ മിഷൻ, ദെൻ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സ്, ഇതൊക്കെ ഇപ്പോൾ സ്കൂൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻഡെക്സുകൾ ഇപ്പം നമ്മുടെ ക്വാളിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ആണെങ്കിലും ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഇൻഡെക്സ്, ഹെൽത്ത് ഇൻഡെക്സ്, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഫാമർ ഫ്രണ്ട്ലി റിഫോം ഇൻഡെക്സ്, ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സ്, വിമൻ ട്രാൻസ്ഫോമിങ് ഇന്ത്യ അവാർഡ്സ്, കൂടുതലൊരു എംപവർമെൻറ്റ് കൊടുക്കുക അല്ലേ സ്ത്രീകൾക്ക്, ദെൻ ഗുഡ് ഗവേണൻസ് ഇൻഡെക്സ്, വിമൻ ദെൻ ഓൺട്രപ്രീനിയർഷിപ്പ് പ്ലാറ്റ്ഫോം, ദെൻ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75, മെഥനോൾ എക്കണോമി പ്രോഗ്രാം, ഇ അമൃത് പ്രോഗ്രാം, ഇങ്ങനെയുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് നീതി ആയോഗ് എടുത്തിട്ടുള്ള ഇനീഷ്യേറ്റീവ്സിനുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ദെൻ ഇനി അപ്പം നമ്മൾ നീതി ആയോഗ് എന്താണെന്ന് നോക്കി, ദെൻ 5-year plans പഠിച്ചു. ദെൻ ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് എടുക്കുന്നത് ദ ന്യൂ ഇക്കണോമിക് പോളിസി എന്നുള്ളൊരു ഭാഗമാണ്. ന്യൂ ഇക്കണോമിക് പോളിസി, അപ്പോൾ യെസ്, ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വളരെ വലിയൊരു മാറ്റം വന്ന, നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥയിൽ വളരെ വലിയൊരു മാറ്റം വന്നതാണ് അല്ലേ ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. പുതിയ മാറ്റങ്ങൾ രാജ്യത്തെ ഒരു സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള പോളിസിയാണ് ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ എന്താണ്, നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണല്ലേ ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറയുമ്പോൾ. ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ആണ് അല്ലേ. യെസ്, അപ്പോൾ ന്യൂ ഇക്കണോമിക് പോളിസി 1991 നമ്മുടെ രാജ്യത്ത് ഒരു ഇക്കണോമിക് റിഫോംസ് തന്നെയാണ് അല്ലേ രാജ്യത്തിൽ ഇക്കണോമി, ഇന്ത്യൻ ഇക്കണോമിയിൽ വളരെ വലിയ മാറ്റം സൃഷ്ടിച്ചതാണ് ഈ ഒരു ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ 1991 നമ്മുടെ ഗവൺമെൻറ് ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ രാജ്യത്തെ ഇക്കണോമിക് റിഫോംസിന് വേണ്ടി എടുത്തിട്ടുള്ള വലിയൊരു സ്റ്റെപ്പായിട്ട് നമുക്കതിനെ പറയാൻ സാധിക്കും. സോ മെയിൻലി എന്തായിരുന്നു, നമ്മുടെ രാജ്യത്തിന് അത്രയും സമയം വരെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമ്മുടെ ഇക്കണോമിയിൽ ഉണ്ടായിരുന്നു. ഒരു ഗ്ലോബൽ ഇക്കണോമിക്, ഇപ്പം നമ്മുടെ പൊസിഷൻ, നമ്മുടെ രാജ്യത്തിൻ്റെ പൊസിഷൻ ഒരു ഇപ്പോൾ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ പൊസിഷൻ ഒരു ഗ്ലോബൽ ഇക്കണോമിക് സെനാരിയോയിൽ വളരെയധികം മോശമായി വരുന്നൊരു സാഹചര്യം വന്നു അല്ലേ. പൊതുവേ തന്നെ നമ്മുടെ രാജ്യത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഒരു ന്യൂ ഇക്കണോമിക് പോളിസിയിലേക്ക് നയിച്ച കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഈ ഒരു ഇപ്പം നമ്മൾ 5-year plans നോക്കിയല്ലേ. അപ്പോൾ 5-year plans നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ കുറച്ചും കൂടെ ഒരു സോഷ്യലിസ്റ്റിക് ഒരു ഐഡിയോളജി ഫോളോ ചെയ്തിരുന്ന ഒരു രാജ്യമാണ്, പ്രത്യേകിച്ചും നെഹ്റു അല്ലേ. അപ്പോൾ ഒരു സോവിയറ്റ് യൂണിയൻ്റെ നിന്നാണ് നമ്മൾ 5-year plans എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ എടുത്തത്. അപ്പോൾ കൂടുതലും പബ്ലിക് സെക്ടറിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള, അപ്പോൾ അത്തരത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു ഇക്കണോമി ആയിരുന്നു നമ്മുടെ ഇക്കണോമി എന്ന് പറയുന്നത്, ഇന്ത്യൻ ഇക്കണോമി. സോ അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസിൻ്റെയും അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളാൽ നമ്മുടെ രാജ്യം 1991 ഒരു വളരെ വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഫേസ് ചെയ്തു. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സിറ്റുവേഷൻ ഉണ്ടായി, ഫോറിൻ എക്സ്ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ നമ്മുടെ രാജ്യം എത്തപ്പെട്ടു. അപ്പം ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് എത്തപ്പെട്ട സമയത്താണ് നമ്മുടെ രാജ്യത്ത് ആ ഒരു ക്രൈസിസ് മാറ്റണമെങ്കിൽ രാജ്യത്ത് ഇപ്പോൾ ഉള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഇക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഇക്കണോമിയിലുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് റെഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു തിരിച്ചറിവിലെത്തുന്നതും അതിൻ്റെ ഫലമായിട്ടാണ് 1991 ന്യൂ ഇക്കണോമിക് പോളിസി നമ്മൾ അഡോപ്റ്റ് ചെയ്തത് അല്ലേ. യെസ്, സോ നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കണോമിക് സിറ്റുവേഷൻ, അപ്പോൾ വന്നിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ക്രൈസിസ്, രാജ്യം ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രൈസിസിൽ നിന്നും രാജ്യത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു പോളിസി നമ്മൾ ഉപയോഗിച്ചു. അത് പിന്നീട് നമ്മുടെ രാജ്യത്തെ വളരെ നല്ല രീതിയിലുള്ള ചേഞ്ചസ് നമ്മുടെ രാജ്യത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു. സോ ഈ ഒരു
ഇക്കണോമിക് പോളിസിയിലൂടെ നമ്മൾ സ്ട്രക്ചറലായിട്ടുള്ള റിഫോംസും ഒരു സ്റ്റെബിലൈസേഷൻ പോളിസീസും രണ്ടും നമ്മൾ എടുത്തു അല്ലേ. നമ്മുടെ രാജ്യത്ത് അതുവരെ ഇക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് റിജിഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു ലൈസൻസിങ്, അതായത് ഒരു പുതിയൊരു ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ വളരെയധികം ഡിഫിക്കൾട്ട് ആയിരുന്നു അല്ലേ ലൈസൻസിങ്. അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നില്ല, ഒരു ഒരു ക്ലോസ്ഡ് ഇക്കണോമി ആയിരുന്നു നമ്മുടെ രാജ്യത്ത് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മാറ്റാൻ വേണ്ടി നമ്മൾ ഒരുപാട് നമ്മുടെ രാജ്യത്തെ ഇക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള റിജിഡിറ്റീസ് എല്ലാം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ഫിസ്കൽ അതുപോലെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈസിസ് അത് മാറ്റാനുള്ള കറക്റ്റീവ് മെഷേഴ്സും നമ്മൾ എടുത്തു ഇക്കണോമിക് പോളിസിയുടെ പോളിസീസിൽ, ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഫലമായിട്ട്. സോ ഇത് ഈ ഒരു പോളിസി ലോഞ്ച് ചെയ്തത് ആരായിരുന്നു? അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഒരു പേര് ഓർത്ത് വയ്ക്കുക. അദ്ദേഹവും ദെൻ നരസിംഹ റാവു ആയിരുന്നു അന്നത്തെ പ്രൈം മിനിസ്റ്റർ. നരസിംഹ റാവു പ്രൈം മിനിസ്റ്ററും മൻമോഹൻ സിംഗും ഫിനാൻസ് മിനിസ്റ്ററും ആയ സമയത്താണ്. സോ ഈ ഒരു ഇക്കണോമിക് പോളിസി 1991 ഫോക്കസ് ചെയ്തിരുന്നത് നമുക്കൊരു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ബിൽഡ് ചെയ്യാനും മാർക്കറ്റ് റെസ്ട്രിക്ഷൻ, നമ്മുടെ രാജ്യത്ത് മാർക്കറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അത് റിമൂവ് ചെയ്യുക, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് സർവീസ് ക്യാപിറ്റൽ ഹ്യൂമൻ റിസോഴ്സസ് അത്തരത്തിലുള്ള ടെക്നോളജി അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വേൾഡ് വൈഡ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുക, അത്തരത്തിൽ നമ്മുടെ ഇക്കണോമിയുടെ ഗ്രോത്ത് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ആ ഒരു ക്രൈസിസ് തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത കാര്യങ്ങൾ. ഓക്കെ, സോ ന്യൂ ഇക്കണോമിക് പോളിസിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഇക്കണോമിക് റിഫോംസ് അതിൽ അഡോപ്റ്റ് ചെയ്ത സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. സോ അതിലാദ്യം ഇക്കണോമിക് പോളിസിയുടെ ഫലമായിട്ട് നമ്മുടെ രാജ്യം അതുവരെ ക്ലോസ്ഡ് ഇക്കണോമി, ഒരു ക്ലോസ്ഡ് ആയി നിന്നിരുന്ന ഇക്കണോമിയിൽ നിന്നും ഒരു ഓപ്പൺ മാർക്കറ്റാക്കി മാറ്റി അല്ലേ. കുറച്ചും കൂടെ നമ്മുടെ ഇക്കണോമി ക്ലോസ്ഡിൽ നിന്നും ഓപ്പൺ ആയി മാറ്റി, കുറച്ചും കൂടെ മാർക്കറ്റ് ഓറിയൻറ്റഡ് ആക്കാൻ മാറ്റി ആക്കി കുറച്ചും കൂടെ മാർക്കറ്റ് ഓറിയൻറ്റഡ് ഇക്കണോമി ആക്കി മാറ്റി. ദെൻ ഇൻഫ്ലേഷൻ റേറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതുപോലെ ആ ഒരു കാര്യത്തിനാണ് ഇൻഫ്ലേഷൻ റേറ്റ് റെഡ്യൂസ് ചെയ്യാൻ, ഇംബാലൻസസ് ഇൻ പേയ്മെൻറ്റിലെ ഇംബാലൻസസ് മാറ്റാനൊക്കെയാണ് നമ്മൾ ഈ ഒരു കുറച്ചും കൂടെ നമ്മുടെ ഇക്കണോമി മാർക്കറ്റ് ഓറിയൻറ്റഡ് ആക്കിയതും ക്ലോസ്ഡ് ഇക്കണോമിയിൽ നിന്നും ഓപ്പൺ ആക്കിയതും. അതുപോലെ നമ്മുടെ രാജ്യത്തെ ഇക്കണോമിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അൺവാണ്ടഡ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ്, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു കാര്യം ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊരു ഒരു കാര്യം ഇറക്കുമതി ചെയ്യണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒരു വലിയ നികുതി കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യത്തിൽ. അപ്പം അങ്ങനെയുള്ള കുറേ റിജിഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. സോ ഇക്കണോമിയെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എല്ലാം നമ്മൾ എടുത്തു കളഞ്ഞു. അങ്ങനെ ഈ ഒരു ക്ലോസ്ഡ് ഇക്കണോമിയിൽ നിന്നും ഓപ്പൺ ഇക്കണോമി ആയതുകൊണ്ട് ആക്കിയതിൻ്റെ ഫലമായിട്ട് ഇൻ്റർനാഷണൽ ഫ്ലോ ഓഫ് ഗുഡ്സ്, ക്യാപിറ്റൽ, സർവീസസ്, ടെക്നോളജി, ഹ്യൂമൻ റിസോഴ്സസ് അതെല്ലാം ഒരു ഇൻ്റർനാഷണൽ ഫ്ലോ നമ്മുടെ രാജ്യത്തേക്ക് ഉണ്ടായി. റെസ്ട്രിക്ഷൻസ് കുറച്ചപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലോ രാജ്യത്തേക്ക് കൂടി. അതുപോലെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് മെയിൻലി എല്ലാം പബ്ലിക് ഓറിയൻറ്റഡ് ആയിരുന്നു. പബ്ലിക് സ്ഥാപനങ്ങളാണെങ്കിലും എല്ലാത്തിലും കൂടുതൽ സർക്കാർ സ്ഥാപനങ്ങൾ, പബ്ലിക് സ്ഥാപനങ്ങൾ, ആ ഒരു രീതിയിൽ നിന്നും പ്രൈവറ്റ് പ്ലേയേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂടി. നമ്മുടെ രാജ്യത്തെ പല സെക്ടേഴ്സും പബ്ലിക് സെക്ടേഴ്സിൽ നിന്നും മാറ്റി പ്രൈവറ്റ് സെക്ടേഴ്സാക്കി മാറ്റി. അപ്പം അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്തതിലൂടെയാണ് നമ്മുടെ രാജ്യം അന്ന് ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇക്കണോമി, ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിന്നും നമ്മുടെ രാജ്യം മാറിയത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഈ ഒരു ഇക്കണോമിക് റിഫോംസ്, ഈ ഒരു മൂന്ന് കാര്യങ്ങൾ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷനിലൂടെ ഒരുപാട് മാറ്റങ്ങൾ പിന്നീട് നമ്മുടെ ഇക്കണോമിക്ക് വന്നു. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ന്യൂ ഇക്കണോമിക് പോളിസിയിലെ ഈ റിഫോംസ്, മൂന്ന് കാര്യങ്ങൾ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, ഇത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. യെസ്, ആദ്യം നമുക്ക് ലിബറലൈസേഷൻ എന്താ നോക്കാം. ലിബറലൈസേഷൻ്റെ ഫലമായിട്ട് നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യൻ ഇക്കണോമിയിൽ മാറ്റം വരുത്തിയതെന്ന് നോക്കാം. ഒന്ന്, കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഫ്രീഡം ലഭിച്ചു. അതിനു മുമ്പ് അത് RBI ആണ് ചെയ്തുകൊണ്ടിരുന്നത്. രണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റിൽ ഇൻക്രീസ് വരുത്തി, മാറ്റി ഇൻക്രീസ് ചെയ്തു അത്. ദെൻ
ഇന്ത്യൻ ഇൻഡസ്ട്രീസിന് ക്യാപിറ്റൽ ഗുഡ്സ് എല്ലാം ഇമ്പോർട്ട് ചെയ്യാനുള്ള ഫ്രീഡം ലഭിച്ചു. അതുപോലെ കമ്പനീസിൽ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ അവരുടെ മാർക്കറ്റ് റിക്വയർമെൻസിനനുസരിച്ച് അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഫ്രീഡം ലഭിച്ചു. ദെൻ കാരണം ഇതിനു മുമ്പ് ഗവൺമെൻറ് ഈ ഒരു മാക്സിമം ലിമിറ്റ് ഓഫ് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയൊക്കെ ഫിക്സ് ചെയ്യുമായിരുന്നു. അപ്പം അത് മാറ്റി അവർക്ക് അതിനുള്ള സ്വയം ഫ്രീഡം ലഭിച്ചു. കമ്പനീസിന് ഇഷ്ടമുള്ള അത്രയും എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളൊരു സാഹചര്യം വന്നു. അതുപോലെ വളരെയധികം റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ചില ട്രേഡ് പോളിസീസ് പ്രാക്ടീസസ് എല്ലാം ഉണ്ടായിരുന്നു രാജ്യത്ത്. അപ്പം അത് പ്രത്യേകിച്ച് ലൈസൻസിങ്, പ്രൈവറ്റ് സെക്ടറിൽ ലൈസൻസ് ലഭിക്കുക എന്നുള്ളത് ഡിഫിക്കൾട്ട് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു പല ഇൻഡസ്ട്രീസിനും. സോ ആ ലൈസൻസിങ് ഏതെങ്കിലും ഒരാൾക്കൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ലൈസൻസ് ലഭിക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതിൽ നിന്നും അത് കുറച്ചും കൂടെ ഈസി ആക്കി. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പോൾ ചില കുറച്ച് വളരെ കുറച്ച് ഇൻഡസ്ട്രീസ് മാത്രമാണ് ഇപ്പോൾ ലൈസൻസ് വേണ്ടതായിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിക്കർ അല്ലെങ്കിൽ സിഗരറ്റ്, ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ്, ഡിഫൻസ് എക്യുപ്മെൻറ്റ്, ഹസാർഡസ്, വളരെ ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കൽസ് ആൻഡ് ഡ്രഗ്സ്, അങ്ങനെയുള്ള ചെറിയ ചില കാര്യങ്ങൾക്ക് മാത്രമാണ് നമുക്ക് ലൈസൻസിങ്ങിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ. അല്ലാതെ ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ലൈസൻസിങ് റിമൂവ് ചെയ്തു പ്രൈവറ്റ് സെക്ടറിൽ നിന്ന്. ദെൻ പ്രൈവറ്റൈസേഷൻ, പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് എന്താ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് സെക്ടർ കൂടുതൽ ഓപ്പൺ ചെയ്തു. ഇതിനു മുമ്പ് നമ്മുടെ രാജ്യത്ത് പരമാവധി എല്ലാ മേഖലകളിലും ഗവൺമെൻറ് സെക്ടറാണ് കൂടുതൽ മുന്തി നിന്നിരുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിനായിരുന്നു റിസർവ് ചെയ്തിരുന്ന പല ഭാഗങ്ങളും. അപ്പം അതിൽ നിന്നും പ്രൈവറ്റൈസേഷനിലൂടെ പ്രൈവറ്റ് സെക്ടർ കൂടുതൽ വരാൻ തുടങ്ങി. ഓക്കെ, സോ അതിൻ്റെ ഭാഗമായിട്ട് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എല്ലാം പലതും പ്രൈവറ്റ് ഗ്രൂപ്പുകൾക്ക് സെല് ചെയ്തു. അപ്പോൾ അത് അങ്ങനെ ആകുമ്പോൾ എന്താ ഉണ്ടാകുന്നത്, പ്രൈവറ്റ് സെക്ടർ പബ്ലിക് സെക്ടറിലാകുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് കൂടുതലായിരിക്കും. പക്ഷേ പ്രൈവറ്റ് സെക്ടറാകുമ്പോൾ പൊളിറ്റിക്കൽ, പബ്ലിക് സെക്ടറിൽ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഉണ്ടായിരിക്കും പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളിലെല്ലാം. പക്ഷേ പ്രൈവറ്റ് സെക്ടറാകുമ്പോൾ അതുണ്ടാവില്ല. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ, വളർച്ച ഉണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അത് ചെയ്തു. അതുപോലെ PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള പല സ്ഥാപനങ്ങളുടെയും ഷെയർസ് എല്ലാം സെല് ചെയ്തു. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. ദെൻ പബ്ലിക് സെക്ടറിന്, ഗവൺമെൻറ് സെക്ടറിൽ റിസർവ് ചെയ്തിരുന്ന ഇൻഡസ്ട്രീസിൽ 17 ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു, അത് വെറും 3 ആയിട്ട് മാറി. ട്രാൻസ്പോർട്ട് ആൻഡ് റെയിൽവേ, അറ്റോമിക് എനർജി, മൈനിങ് ഓഫ് അറ്റോമിക് മിനറൽസ്, ഇത്തരം കാര്യങ്ങൾ മാത്രം പബ്ലിക് സെക്ടറിന് റിസർവേഷനിൽ വെച്ചു. ബാക്കിയെല്ലാം 17, അതിനു മുമ്പ് 17 കാര്യങ്ങൾ ഗവൺമെൻറ് സെക്ടറിൽ മാത്രം തുടങ്ങാൻ സാധിക്കുന്ന 17 ഇൻഡസ്ട്രീസ് അതിന് മാറ്റി. ഓക്കെ, അതാണ് പ്രൈവറ്റൈസേഷനിൽ ചെയ്തത്. ഗ്ലോബലൈസേഷനിൽ എന്താ ചെയ്തത്, അതായത് ഇക്കണോമിയെ ഓപ്പൺ ആക്കുന്നത്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഇക്കണോമി ആയിരുന്നു, നമ്മുടെ രാജ്യത്ത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, ഗ്ലോബൽ ട്രേഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലോബലൈസേഷനിലൂടെ ഇക്കണോമി ഓപ്പൺ ആക്കി, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ തുടങ്ങി. അതുപോലെ കസ്റ്റം ഡ്യൂട്ടീസിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും എല്ലാം അതുപോലെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ എല്ലാം അട്രാക്ട് ചെയ്യാൻ വേണ്ടി കസ്റ്റം ഡ്യൂട്ടീസിലൊക്കെ റിഡക്ഷൻ, ഇപ്പോൾ ഇമ്പോർട്ടിൻ്റെ കാര്യത്തിൽ കസ്റ്റം ഡ്യൂട്ടീസിൽ റിഡക്ഷൻ വന്നു. അപ്പോൾ അത്തരത്തിൽ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. അതുപോലെ തന്നെ നമ്മളൊരു ലിബറൽ ആയിട്ടുള്ള ഓപ്പൺ പോളിസിയൊക്കെ ഫോറിൻ ട്രേഡ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തു. ഇന്ത്യൻ കറൻസി ഒരു പാർഷ്യലി കൺവേർട്ടബിൾ ആക്കി മാറ്റി. അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു. സോ അതാണ് ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിൽ ഒരു വളരെയധികം ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന സാഹചര്യത്തിൽ 1991 ഫോറിൻ എക്സ്ചേഞ്ച് റിലേറ്റഡ് ആയിട്ടും അതുപോലെ അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് അതിൻ്റെ ഒരു കുറച്ചധികം കാര്യങ്ങളുണ്ട്, അതുമായി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ ഒരു വളരെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഫോറിൻ എക്സ്ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് റിലേറ്റഡ് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു നമ്മുടെ രാജ്യത്ത്. സോ ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരാനുള്ള പ്രധാന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഒരു ക്ലോസ്ഡ് ഇക്കണോമി ആയിരുന്നു, കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, പ്രൈവറ്റ് സെക്ടറിന് അധികം റോൾ ഉണ്ടായിരുന്നില്ല, എല്ലാം പബ്ലിക് സെക്ടറിൻ്റെ കീഴിലായിരുന്നു. അപ്പം അതുപോലെ ഒരു ഗ്ലോബൽ ട്രേഡിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല, ഫോറിൻ എക്സ്ചേഞ്ച് രാജ്യത്തുണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു സാഹചര്യമായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് രാജ്യത്തൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നതുകൊണ്ട് ഈ ഒരു സാഹചര്യം രാജ്യത്തെ ക്ലോസ്ഡ് ഇക്കണോമി എന്നുള്ളതിൽ നിന്നും കുറച്ചുകൂടെ നമ്മൾ ഓപ്പൺ ആക്കി, പ്രൈവറ്റ് സെക്ടർ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി, ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് വന്നു. അങ്ങനെ മൊത്തത്തിലെ രാജ്യത്തിൽ ഒരു ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നുള്ള
മൂന്ന് സ്റ്റെപ്സിലൂടെ നമ്മുടെ രാജ്യത്തെ അതുവരെ നിന്നിരുന്ന ആ ഒരു ഇക്കണോമിയെ, ഇക്കണോമിക് പോളിസിയെ ചേഞ്ച് ചെയ്തു. അതാണ് ന്യൂ ഇക്കണോമിക് പോളിസി. അപ്പം അതിലൂടെ നമ്മുടെ രാജ്യത്ത് വളരെയധികം ഗ്രോത്ത് ഉണ്ടായി. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ന്യൂ ഇക്കണോമിക് പോളിസിയും നീതി ആയോഗും അതുപോലെ 5-year plans പഠിച്ചു. അപ്പോൾ ഇന്ത്യയുടെ ഇക്കണോമിക് പ്ലാനിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മളിന്ന് കവർ ചെയ്തു. സോ എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.